ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والتابعين لهم بإحسان إلى يوم الدين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تلبسوا الحق بالباطل وتكتموا الحق وانتم تعلمون സമാദരണീയനായ അധ്യക്ഷ സഹോദരൻ സുബേർ മാസ്റ്റർ, പ്രിയം നിറഞ്ഞ പനായിലെ സത്യാന്വേഷികളായ സഹോദരന്മാരെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് കഴിഞ്ഞ ഒരു നൂറ്റി വിഷയങ്ങൾ എന്താണ് എന്നത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം, മനസ്സിലാക്കിയിട്ടുണ്ട് ആളുകൾ. എങ്കിലും ഓരോ സന്ദർഭങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന അഭിപ്രായ ഭിന്നതകളെ സത്യസന്ധമായി വിലയിരുത്തുകയും ആധ്യാത്മിക സ്രോതസ്സുകളായി ഇസ്ലാം അംഗീകരിക്കുന്ന ഖുർആനു ഷെരീഫിന്റെയും അതിന്റെ വ്യാഖ്യാനമായ നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ അതിനെ സലഫുകളായ ആളുകൾ എങ്ങനെ വിലയിരുത്തിയോ അങ്ങനെ വിലയിരുത്തി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഏത് കാലത്തും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ അറിയാതെ പോകുന്ന വലിയൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത്, ചില ആളുകളുടെ ഉള്ളുകളിൽ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നത് ഏത് കാലഘട്ടത്തിലും അസത്യവാദികളുടെ സ്വഭാവമായി. ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഏത് സംഘടനയും, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ എന്തൊക്കെ ഉന്നയിക്കുന്നുണ്ടോ അതൊന്നും തത്വദിഷ്ഠതയില്ലാത്ത സത്യവിരുദ്ധമായ പ്രസ്താവനകളാണ്. പലതും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് മൗലികമായ ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്. ആ അടിസ്ഥാന ഘടകം അങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ആവാം, എന്താ അങ്ങനെ ആയിക്കൂടെ എന്നിത്യാദി ഊഹങ്ങളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങളൊന്നും ഞാൻ ഉന്നയിക്കില്ലേ. മറിച്ച് കൃത്യമായി ഖുർആനിൽ ഇന്ന അധ്യായം
ആ അധ്യായത്തിലെ ഇന്ന സൂക്തം, ആ സൂക്തത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞു, ഹദീസുകളിലൂടെ സഹാബത്ത് അതിനെ എങ്ങനെ മനസ്സിലാക്കി, ലോക മുസ്ലിമീങ്ങളിൽ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ആധികാരികമായി പറഞ്ഞു വെച്ച തെളിവുകൾ എന്താണ്? ഇങ്ങനെ ഇന്ന പുസ്തകത്തിൽ ഇന്ന ആള് ഇന്ന പേജിൽ ഇന്ന വരിയിൽ എന്ന് കൃത്യമായി നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ച് തെളിവുകൾ എങ്ങനെയൊക്കെ നിരത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇതൊരു വാശി തീർക്കലിന്റെ പ്രശ്നമല്ല. മുസ്ലിം സമൂഹത്തിൽ എന്തുകൊണ്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും? നിങ്ങൾ ശ്രദ്ധിച്ചോ, കേരളത്തിൽ മറ്റ് മതസംഘടനകൾ റോട്ടിൽ ആ മതസമൂഹത്തിനിടയിലെ അഭിപ്രായ ഭിന്നതകൾ പറയാറുണ്ടോ? അഭിപ്രായ ഭിന്നതകൾ പറയാറില്ല. എന്താ കാരണം? അവർ അതിനെ അത്രേ ഗൗരവമായി കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനം, മാധ്വാചാര്യന്റെ ദ്വൈത ദർശനം അല്ലേ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുപോലെ വിശിഷ്ടാദ്വൈതം, ഗുരുനാഥനെ ചോദ്യം ചെയ്തുകൊണ്ട് സംവാദം ഏർപ്പെട്ടുകൊണ്ട് മാധ്വാചാര്യൻ കടന്നു വരുന്നുണ്ട്. ഹൈന്ദവ സമൂഹത്തിൽ മതപരമായ വ്യത്യസ്തങ്ങളായ ആയിരക്കണക്കിന് അഭിപ്രായ ഭിന്നതകളുണ്ട്. എല്ലാ മതസമൂഹത്തിലും ഉണ്ടത്. പക്ഷേ ഇസ്ലാമിക ലോകം എന്തുകൊണ്ട് ഇത് ഗൗരവമായി ചർച്ച ചെയ്യുന്നു? മതം എന്നത് തമാശയായ ഒന്നായി ഇസ്ലാം കാണുന്നില്ല. സ്വർഗത്തിലേക്കുള്ള വഴി വ്യത്യസ്തമാണ് എന്ന അഭിപ്രായവും ഇസ്ലാമിനില്ല. ദൈവത്തിങ്കൽ നിന്ന് അവതീർണമാവുകയും അവൻ തെരഞ്ഞെടുത്ത പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതെന്തോ ഒരു വ്യക്തിയുടെ വ്യാഖ്യാനങ്ങൾക്കോ ചിന്തകൾക്കോ അവന്റെ മനനങ്ങൾക്കോ സ്ഥാനമില്ലാത്ത വിധം പ്രവാചകന്മാരിലൂടെ അള്ളാഹു വ്യക്തമാക്കി തന്ന വ്യാഖ്യാനങ്ങളില്ലാത്ത, തന്നിഷ്ടങ്ങളെ പിൻപറ്റാത്ത, സ്വാഭിപ്രായങ്ങളെ അടിച്ചേൽപ്പിക്കാത്ത, കൃത്യമായ ദൈവപ്രോക്തമായ ഒരാചാര അനുഷ്ഠാന വിശ്വാസ ആകത്തുകയുടെ സംഹിതയാണ് ഇസ്ലാം എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഇസ്ലാം പൂർത്തിയായി എപ്പോൾ? എപ്പോൾ? അഞ്ചു കൊല്ലം മുമ്പല്ല, അല്ലെങ്കിൽ രണ്ടു കൊല്ലം മുമ്പല്ല, അല്ലെങ്കിൽ നാല് കൊല്ലം മുമ്പല്ല, മറിച്ച് മഹാരഥനായ പ്രവാചക ചക്രവർത്തി ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പരിശുദ്ധ മക്കയിൽ വന്നു. ഹജ്ജിന്റെ ഭാഗമായ അറഫയിൽ വന്നു. ദുൽഹജ്ജ് 9 ലോകത്തെ മുഴുവനും നിങ്ങൾക്കറിയാം. ദുൽഹജ്ജ് 9 അറഫയിൽ വന്ന് അറഫാ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അസർ നമസ്കാരത്തിന് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി സല്ലമ ഒട്ടകപ്പുറത്തു നിന്നത് നിർവഹിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി അവതരിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി അവതരിപ്പിച്ചു. എന്താണ് വഹി? എന്തായിരുന്നു അള്ളാഹു അവതരിപ്പിച്ച വഹി? എന്ന ഖുർആനിലെ 5 അധ്യായം സൂറത്ത് മാഇദ 3 വചനമാണ്. ആ വചനമാണ് അവതരിക്കുന്നത് ജബൽ റഹ്മയിൽ. പ്രവാചക തിരുമേനി സഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ വിശദീകരിക്കുമ്പോ സഹോദരന്മാരെ, സൂറത്ത് മാഇദയുടെ 3 വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഈ വചനത്തിന്റെ അർത്ഥം എന്താ? ഞാനത് മുജാഹിദ് പരിഭാഷയിൽ നിന്ന് പറയുമ്പോ അത് അങ്ങനെയല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ മറുഭാഗത്തുള്ള പണ്ഡിതന്മാർക്ക് സാധിക്കും. അങ്ങനെയാണ് ഏത് കാലത്തും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിന്റെ പരിഭാഷ വായിക്കാൻ ആഗ്രഹിക്കുന്നത് സുന്നികളുടെ പരിഭാഷയിൽ നിന്ന്. ഈ പള്ളിയിൽ ചെന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈ സാധനം. ഇത് സുന്നികളുടെ പരിഭാഷയിൽ വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്കറിയാം, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ സുന്നി പബ്ലിക്കേഷൻ സെന്റർ, നോക്കൂ, ആ ഖുർആൻ പരിഭാഷയുടെ 5 അധ്യായം സൂറത്ത് മാഇദയുടെ 23 പേജ് ഇതിന്റെ പരിഭാഷയിൽ അദ്ദേഹം ഇവിടെ കൊടുത്ത അർത്ഥം അതേപടി വായിക്കണേ. ഞാൻ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എന്താണെന്ന് പറയാം.
അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. അദ്ദേഹത്തിന്റെ അർത്ഥമാണ്, നിങ്ങൾക്ക് ഞാൻ ഇന്നേ ദിവസം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സുന്നികളും മുജാഹിദുകളും മുസ്ലിങ്ങളും ലോകത്തുള്ള എല്ലാ മതവിഭാഗം ആളുകളും ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗം. അൽ യൗമ എന്ന് പറഞ്ഞാൽ ഇന്നേ ദിവസം. ഏതാണ് ആ ദിവസം? അതായത് ഞാൻ ജനിച്ച 1972 അല്ലെങ്കിൽ ഖലീൽ തങ്ങൾ ജനിച്ച ഏതെങ്കിലും ഒരു വർഷമല്ല, അല്ലെങ്കിൽ മലപ്പുറത്ത് സലാത്ത് വാർഷികം തുടങ്ങിയ 6 മുമ്പുള്ള 2001 പിന്നെ എപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 9 ആദ്യത്തേതും അവസാനത്തേതുമായ അദ്ദേഹത്തിന്റെ ഹജ്ജ് കർമ്മത്തിന് വന്നപ്പോ ദുൽഹജ്ജ് 9 അസർ നമസ്കാരത്തിന് ഈ ദിവസം, നാളെയല്ല, നാളേക്ക് ഇനി ഒന്നും ഉണ്ടാവണ്ടേയില്ല, മറ്റന്നാൾ വേറൊന്നും ഉണ്ടാക്കണ്ടേയില്ല, അതിതാ ഈ ദുൽഹജ്ജ് 9 പൂർത്തിയാവുകയാണ്. ഞാൻ പരിഭാഷ വായിക്കാം. നിങ്ങൾക്ക് ഞാൻ ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർണ്ണമാക്കുകയും, അപൂർണമല്ല, പൂർണ്ണമാണ്, പൂർണ്ണമാണ്. ആ ദുൽഹജ്ജ് 9 പ്രവാചകനും അനുയായികളും അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വസിച്ചുവോ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. തമാശയല്ല, സുന്നി മുജാഹിദും ദുനിയാവിലെ പറയാൻ കഴിയൂ. അള്ളാന്റെ കോടതിയിൽ ചെന്നാൽ ആരാണ് സ്വർഗത്തിന്റെ, ആരാണ് നരകത്തിന്റെ, ഇങ്ങനെ രണ്ട് വിഭാഗം, സാബിൽ യമീൻ വസാബു ഷിമാൽ, വലതുപക്ഷത്തിന്റെ ആളുകളും ഇടതുപക്ഷത്തിന്റെ ആളുകളും എന്ന് പറഞ്ഞാൽ അവിടെ വന്നുപോയ ഇടതുപക്ഷമല്ല, അവര് വിമർശിച്ച വലതുപക്ഷവുമല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. ഖുർആൻ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വർഗത്തിന്റെ ആളുകൾ, അതാണ് വലതുപക്ഷം. രണ്ടേത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് നരകാവകാശികളായി തീരുന്നവർ, അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷം വലതുപക്ഷമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ അതേ ഉള്ളൂ, ഇവിടെ വാശിക്ക് സുന്നിയായി മുജാഹിദായി നിന്നാൽ ഹക്ക് വെളിവാകുമ്പോ ആര് പറയുന്നു എന്നുള്ളതല്ല, ആ പറയുന്നത് പ്രമാണമാണോ തെളിവാണോ ഇത് പരിശോധിച്ചിട്ട് വേണം കേട്ടോളൂ. അൽ യൗമ അക്മൽതുലക്കും ദീനകും വഅത്മംതു അലൈക്കും. സുന്നി പരിഭാഷ എന്നാ വായിക്കുന്നത്? പേരോട് കോടിക്കല് വന്ന് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, അന്ന് മുജാഹിദ് പള്ളി ഉണ്ടാവണേയുള്ളൂ, അതിന്റെ ഉദ്ഘാടനത്തിന്റെ തൊട്ട് മുമ്പ് അവിടെ വന്നിട്ട് ഈ വിദ്വാൻ പ്രസംഗിക്കുക, മുജാഹിദുകൾക്ക് അല്ലല്ല, മുജാഹിദുകൾക്ക് നബിയില്ല, മാത്രമല്ല അവരെ കയ്യിലെ ഖുർആൻ നമ്മളെ കയ്യിലുള്ള ഖുർആൻ അല്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഖുർആന് നിങ്ങളെ പ്രസ് പോയി വാങ്ങി നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ വായിച്ച് കേൾപ്പിക്കാനാണ്. അൽ യൗമ ഇന്നേ ദിവസം, ഏത് ദിവസം? ആ ദുൽഹജ്ജ് 9, മനസ്സിലായോ? ആ ദുൽഹജ്ജ് 9 ആ ദിവസം, ആ ദിവസം അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തരികയും എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരികയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇസ്ലാം ആ ദുൽഹജ്ജ് 9 എന്താണോ ഇസ്ലാം, അതാണ് ഇസ്ലാം. പിന്നെ പിറ്റേന്നുണ്ടാക്കിയ പോലെ അത് മതാവൂല. ശരിക്ക് മനസ്സിലായിക്കോളെ, ശരിക്ക് ഉൾക്കൊണ്ടോളൂ, ശരിക്ക് പഠിച്ചോളൂ, ദുർവ്യാഖ്യാനിക്കാതെ പഠിച്ചോളൂ. അപ്പൊ അന്ന് എന്ത് റസൂൽ അള്ളാഹനെ പറ്റി പറഞ്ഞോ, അന്ന് റസൂൽ അള്ളാഹനെ പറ്റി എന്ത് മനസ്സിലാക്കിയോ, അന്ന് സഹാബികൾ എന്ത് പഠിച്ചോ, അതാണ് സാക്ഷാൽ ദീന്, അതാണ് സാക്ഷാൽ മതം. ഇനി നോക്കൂ, നിങ്ങൾ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, നിങ്ങൾ വിഷയങ്ങൾ ശ്രദ്ധിക്കണം, കസേരയിടുമ്പോ ഇരിക്കുമ്പോ ഒക്കെ ചെവി ഇങ്ങോട്ട് തരിക, ശ്രദ്ധിക്കുക, പഠിക്കുക, പിന്നെ അവസരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമുക്ക്. അതുകൊണ്ട് ഗൗരവമായി, വളരെ ഗൗരവമായി ഇതിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്. കേട്ടോളൂ, ആ പരിഭാഷ കേട്ടോളൂ. ദീൻ പൂർത്തിയാക്കി, ഞാൻ വായിക്കാം അതിന്റെ പേജ് 23. ആർക്കും ഒന്ന് നോക്കാം, ഇനി വേണമെങ്കിൽ പള്ളിയിലുണ്ട് എടുത്ത് അവിടുന്ന് തന്നെ ഞാൻ ഇവിടെ പറയുന്നത് തെറ്റോ ശരിയോ എന്ന് അവിടെ നോക്കിയിട്ട് തെറ്റാ പറയണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും, നമുക്ക് പറയാം, നന്നായിട്ട് പറയാം, പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോ ദീന് പൂർത്തിയാക്കി എന്ന് വെച്ചാൽ ദീനിൽ വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും, ശരിക്ക് ശ്രദ്ധിക്കുന്നത് സുന്നി പരിഭാഷയെ വായിക്കണേ, ദീനിൽ വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും എന്തൊക്കെയാണോ അതെല്ലാം അറിയിച്ചു തന്നു കഴിഞ്ഞു. കണ്ടോ, ദീനിൽ എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ ആചരിക്കണം, അതെല്ലാം അതെല്ലാം ആ മലപ്പുറത്ത് ഒരു സലാത്ത് നഗറിൽ പങ്കെടുക്കല് ദീനാണ്, അത് അന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും, അത് അന്ന് പഠിപ്പിച്ചിട്ടില്ലേ എന്നാ അത് ദീനല്ല. അന്ന് നബീദിനുണ്ടോ ഇല്ലേ എന്നാ അത് ദീനല്ല. മുജാഹിദുകൾ പറയുന്ന അതാ, അന്ന് ദീനായ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ വിട്ടിട്ടുണ്ടോ, അത് നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ സ്വീകരിക്കാം.
അന്ന് റസൂല് ദീനായി പഠിപ്പിച്ച എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ വിട്ടിട്ടുണ്ടോ? അത് നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങൾ ചെയ്യാം. തിരുത്ത, നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു വാശിയില്ല, ഞങ്ങൾ തിരുത്തിക്കൊള്ളാം. പക്ഷെ ഈ വാചകം, ഈ പരിഭാഷങ്ങൾ ഒന്ന് വായിക്കി. എന്താ പറയണേ? ദീൻ പൂർത്തിയാക്കി എന്ന് വെച്ചാൽ നോക്കൂ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. നാം എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും എന്തൊക്കെയാണോ എന്ന് വെച്ചാൽ, ദീൻ എന്ന് പറയുന്ന എന്താണ്? ദീനിൽ വിശ്വസിക്കേണ്ടത് എന്താ, ആചരിക്കേണ്ടത് എന്താ, അതെന്തൊക്കെയാണോ അതെല്ലാം അറിയിച്ചു തന്നു കഴിഞ്ഞു. എനിക്ക് കേട്ടോളൂ കേട്ടോ, അടുത്ത വാചകം. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം ഇസ്ലാമിന്റെ പൂർണ്ണ രൂപമാണ് എന്നത്രേ. എപ്പോ? ആ അലിയൗമാ എന്ന ദുൽഹജ്ജ് 9 അന്ന് പൂർത്തിയായത്. എന്തോ അതാ മതോ? അല്ലാതെ 5 കൊല്ലം മുമ്പ് ഖലീൽ തങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, മൂപ്പരുണ്ടാക്കിയ സലാത്ത് നഗറ് അള്ളാന്റെ ദീനാന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് എഴുന്നള്ളിക്കരുത്, അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കരുത്. ഞങ്ങളും ചെയ്യില്ല, നിങ്ങളും ചെയ്യരുത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ആ കാര്യത്തിൽ. എനിക്ക് കേട്ടോ, ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം ഇസ്ലാമിന്റെ പൂർണ്ണ രൂപമാണ്. അതിനാൽ കേട്ടോളി, ഇത് കെ ബി മുഹമ്മദ് മുസ്ലിയാർ പറയുന്ന, ഞങ്ങൾ അത് സ്വീകരിച്ചവരാ. നിങ്ങളോ? നിങ്ങൾ പരിഭാഷ എഴുതിയെന്നല്ല, അത് സ്വീകരിച്ചിട്ടില്ല. ഇനി മേലിൽ യാതൊരു കാരണവശാലും അതിൽ യാതൊരു മാറ്റവും വരുത്തരുത്. അതിൽ ഞാൻ ഒരു കാരണവശാലും, ഇപ്പൊ റഷീദ് കുറ്റിയാടി പറയുന്നുണ്ടെന്ന് ആവേശം ഉണ്ടാക്കാനാണ് ആ കാരണം ഇവിടെ എഴുന്നള്ളിക്കരുത്. കെ ബി മുഹമ്മദ് മുസ്ലിയാർ പറയാ, എന്തൊക്കെ കാരണം പറഞ്ഞിട്ടാണെങ്കിലും മതത്തിൽ ഇനി പുതുതായി ഒന്നും കൂട്ടാൻ പാടില്ല. ഒന്നുകൂടെ വായിച്ചിടാം. യാതൊരു കാരണവശാലും, അതിലൊരു കാരണമാണെന്ത്? ജനങ്ങൾക്ക് ആവേശം ഉണ്ടാക്കുക. അതൊക്കെ നിങ്ങൾ കേൾപ്പിച്ചു അയ്യാ, നിങ്ങൾ കേൾപ്പിച്ചു തരും. റഷീദ് കുറ്റിയാടി ഉണ്ട് ആവേശം ഉണ്ടാക്കാൻ, ആവേശം ഉണ്ടാക്കാൻ. ഒരു കൂട്ടര് കല്യാണം പറയില്ല എന്ന് കുറച്ച് ആവേശം ഉണ്ടാക്കാൻ കള്ളു വണ്ടിയിൽ റഷീദ് കുറ്റിയാടി വിളമ്പോ? വിളമ്പോ? ആവേശം ഉണ്ടാക്കാൻ ഒന്ന് പുകയ്ക്കണ്ടെന്ന് പറയും ചില ആള്, കുറ്റിയാടി കൊടുക്കുവോ? ആവേശം ഉണ്ടാക്കാൻ പലതും പറയും ജനങ്ങള്. ആവേശം ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണേ കുറച്ച് കുടിക്കണത്രേ, അപ്പൊ അവർക്ക് ആവേശം ഉണ്ടാക്കാൻ കുടിക്കാൻ കൊടുക്കേ. അപ്പോ ആവേശം ഉണ്ടാക്കാൻ യഥാർത്ഥ ദീന് പഠിപ്പിച്ചാൽ മതി, അല്ലാതെ ദീന് വിരുദ്ധമായ ഒരു കാര്യം പഠിപ്പിച്ചിട്ടല്ല ആവേശം ഉണ്ടാക്കണ്ടേ. അപ്പൊ ഇവിടെ കേട്ടോളൂ, ഇനി മേലിൽ യാതൊരു കാരണവശാലും അതിൽ യാതൊരു മാറ്റവും വരുത്തരുത്. ഇതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നതിനെയും നിങ്ങളുടെ ഉസ്താദുമാര് സംസാരിക്കുന്നതിനെയും സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ ഈ വിഷയമായിട്ട് പറയുന്നത്. ഇനി ഇത് പറയുന്ന ഇതൊരു പരിഭാഷ, ഇത് കുറച്ചുകൂടി ഉയർന്ന ആളെ പരിഭാഷ. തിരുരങ്ങാടി കാതിയാരായിരുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ പൊന്നാനി തിരുരങ്ങാടി കാതിയാരായിരുന്നു. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ ഫതുല്ലലി, അതിൽ പറയുന്നത് കേട്ടോളൂ. ഇതേ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്, കേട്ടോളൂ. ആ ഭാഗം നിങ്ങൾക്ക് വായിച്ചു തരാം. അള്ളാഹുവിന്റെ ദീൻ അഥവാ ഇസ്ലാം എല്ലാ നിലക്കും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു തന്റെ ദാസന്മാർക്ക് ചെയ്തു കൊടുത്ത വലിയ അനുഗ്രഹമാണിത്. ഇനി അതിലൊന്നും കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചുരുക്കാനോ ഇല്ല. നിങ്ങൾ ശരിക്കും ആലോചിക്കുക, ഈ വാചകങ്ങൾ ഈ പ്രസംഗം അവസാനിക്കണവരെ മറക്കരുത്. എന്നിട്ട് ഈ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുജാഹിദിനെ താരതമ്യം ചെയ്തോ? എന്നിട്ട് സ്നേഹബുദ്ധിയെ ഇവിടുത്തെ ഒരു എപി സുന്നി നല്ല ന്യായമായി പറയട്ടെ, ഞങ്ങളാ ചെയ്തത് ഈ പറഞ്ഞ പ്രകാരം നബി പഠിപ്പിക്കാത്തതാണ്, സഹാബികൾ ചെയ്യാത്തതാണ്, ഖുർആനിനെതിരാണ്, സഹിയായ ഹദീസിനെതിരാണ്. നിങ്ങൾ പറ ഇവിടുത്തെ മുജാഹിദികളെ കൊണ്ട് തിരുത്തിക്കുന്ന കാര്യം ഞാൻ, അല്ല ഞങ്ങൾ പറയണേ നിങ്ങൾക്ക് തെറ്റുണ്ടോ, നിങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ, അത്രേ ഞങ്ങൾ ചോദിക്കണുള്ളൂ. എനിക്ക് കേട്ടോളൂ, ഇവിടെ അദ്ദേഹം പറയാൻ ആര്? പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങള്, അദ്ദേഹം മുജാഹിദിന്റെ പ്രസിഡന്റ് അല്ലല്ലോ, നിങ്ങളെ നേതാവാണ് ആയിരുന്നു, പേരോട് മാത്രം തള്ളിക്കളഞ്ഞു. എപ്പോ? കാസർകോട് മുഖാമുഖത്ത് വാദപ്രതിവാദം. ഏത് മഖ്ദൂമി? മഖ്ദൂമി SSF ആരാ എന്നൊക്കെയാണ് മൂപ്പര അവിടെ ചോദിക്കണേ. അതൊരു സുന്നി ചോദിക്കില്ല, തോൽക്കുമ്പോ പേരോട് പലയിടത്തും പലതും ചോദിക്കും. പന്താവൂരിന് ഭ്രാന്താ നേർന്ന ആളാണ് പേരോട്, മൂപ്പര അതും ചോദിക്കുകയില്ല, അപ്പുറം ചോദിക്കും. പക്ഷെ എവിടെ പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ SSF ആരാ, സുന്നികൾ ആരാ എന്നൊരു സുന്നി ചോദിക്കുവോ സാധാരണക്കാരൻ? അല്ലേ, അതുണ്ടാവില്ല. അതുകൊണ്ടാ വായിച്ചു കേൾപ്പിക്കുന്നത് എന്ത്? അള്ളാഹു തന്റെ ദാസന്മാർക്ക് ചെയ്തു കൊടുത്ത വലിയ അനുഗ്രഹമാണിത്. ഇനി അതിലൊന്നും കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചൊരുക്കാനോ ഇല്ല. അടുത്ത വാചകം എന്തറിയോ? അതിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയാ മതി, നിങ്ങൾ കുറക്കുകയും കൂട്ടുകയും വേണ്ട, അതുള്ളത് മതി. മുജാഹിദുകൾ ഈ വാദക്കാരാ, ഈ വാദമാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. അപ്പൊ എന്താകുന്നറിയോ? ഞങ്ങൾ മർമ്മത്ത് പിടിച്ചപ്പോ സുന്നി പണ്ഡിതന്മാർ ഒരൊറ്റ ചാടല, എന്താ? ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ബ്ലോക്കാക്കി നിർത്തുക. അപ്പൊ സുന്നി പണ്ഡിതന്മാരുടെ കള്ളക്കളി ജനങ്ങൾക്ക് മനസ്സിലാക്കാതെ പോകും. അതിനാണ് പലിശന്റെ കഥ പറയുന്നത്, അതിനാണ് ജിന്നു സീർ പറയുന്നത്,
അതിനാണ് മേപ്പയ്യൂർ സെൽഫി ആർമി കോളേജ് പറയുന്നത്. അതൊക്കെ പറയുന്നത് എന്തിനറിയോ? അത് പറയുമ്പോ അതിന് മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ കാലം കഴിക്കും. അപ്പൊ സുന്നികൾക്കുള്ള അഖീദയിലെ പിഴവ് പഠിപ്പിച്ചു കൊടുക്കാൻ സമയം കിട്ടൂല, കർമ്മത്തിലെ പിഴവ് പഠിപ്പിച്ചു കൊടുക്കാൻ സമയം കിട്ടൂല. അപ്പൊ അങ്ങനെ കൂടി ഞങ്ങൾ അതിന്റെ പിന്നാലെ പോയി ആ മണിക്കൂർ ചെലവഴിച്ചാലോ ദൈവത്തിവിടെ ബ്ലോക്കാവും. അതുകൊണ്ട് ആ പണി നിങ്ങൾ വിചാരിക്കണ്ട, അത് ഇവിടെ ഉണ്ടാവൂല. നിങ്ങൾ അഡ്രസ്, നിങ്ങൾ തീർത്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ആ ഫൗണ്ടേഷൻ ബലമുള്ളതാണോ ദുർബലമാണോ, ഖുർആനും കൊണ്ട് സുന്നത്തും കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതാണോ, അതാണ് ഇവിടുത്തെ ചർച്ച. ആ ചർച്ചക്കാണ് കാതലായ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. റിസാല എന്ന് പറയുന്ന പിന്നെ വാരികയിലെ ഈ വിവരം ഒന്ന് ഗൗരവമായി ചർച്ച ചെയ്ത ഭാഗം കൂടെ വായിച്ചു. ഞങ്ങൾക്ക് എന്താ തെളിവ്? ഓരോ കാര്യത്തിനുമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തെളിവ് എന്താ? ഇത് റിസാല ഒറിജിനൽ ഫോട്ടോ കോപ്പി ഒന്നല്ല, ആർക്കും പരിശോധിക്കാം. ഈ റിസാലയിലെ നിങ്ങൾ നോക്ക്, ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മുജാഹിദ് പ്രസ്ഥാനം വളരെ അടിവരയിട്ട് മനസ്സിലാക്കിയതും മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് ആവർത്തിച്ചു പറയുന്നതുമായ കാര്യം നോക്കൂ. നിങ്ങള് റിസാല 2001 നവംബർ 2 26 പേജ് നമ്പർ 26 സത്യമാർഗം സുന്നത്ത് ജമായത്ത് എന്നാണ് ഈ ലേഖനത്തിന്റെ പേര്. പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ് എന്ന് പറയുന്ന സുന്നികളിലെ എഴുത്തുകാരനാണ് ലേഖനം എഴുതി. ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഉറച്ചു പറയും, പക്ഷെ ആ യാഥാർത്ഥ്യത്തോട് സുന്നികൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, താദാത്മ്യം പ്രാപിച്ചിട്ടില്ല. അതിനെതിരാ ഇത് എഴുതിയ ആള് പോലും ഇതിനെതിരാ. കേട്ടോളൂ, ഞാൻ ചില ഭാഗങ്ങൾ വായിച്ചു കളിപ്പിച്ചില്ല. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു തരികയും നബി വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും കാണിച്ചു തരികയും മൗനാനുവാദത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്ത നടപടിക്രമങ്ങളാണ് സുന്നത്ത്. അപ്പൊ സുന്നത്ത് എന്താ? സുന്നത്ത് എന്താ? മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യമാണ് അല്ലാഹു നബിയിലൂടെ അറിയിച്ചു തരികയും, അല്ലാതെ സുന്നത്ത് നബീന്റെ വകയല്ല. ഏത് ഹദീസ് അല്ലേ എന്ന് ചോദിക്ക ചില ആളുകൾ, അവർക്ക് ഹദീസും തിരിഞ്ഞിട്ടില്ല ഖുർആനും തിരിഞ്ഞിട്ടില്ല. ഇന്ന് മുസ്ലിം സംഘടനകളിലെ മിക്ക സംഘടനകളിലെയും ആളുകൾ അത് ഖുർആനല്ലല്ലോ, അത് ഹദീസല്ലേ, ഖുർആനല്ലല്ലോ ഹദീസല്ലേ എന്ന് ചോദിക്കുന്നതിന് പിഴവിന്റെ തുടക്കമാണ്, പിഴച്ചവാദത്തിന്റെ തുടക്കമാണ്. അതാണ് ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ച്, സി എന്നിന് സംഭവിച്ച്, അത് പലതും ഇന്നും പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗം ഞാൻ ഇപ്പൊ കവർ ചെയ്ത് പോകുന്നില്ല. നോക്കൂ, ഇവിടെ സുന്നത്ത് എന്ന് പറഞ്ഞ അല്ലാഹു വഹീലൂടെ അറിയിക്കുന്നതാണ്. അത് മുജാഹിദികൾ മനസ്സിലാക്കണം, സുന്നികൾ മനസ്സിലാക്കണം. സുന്നത്ത് എന്ന് പറഞ്ഞ വഹിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹി യൂഹാ. അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. 53 അധ്യായം സൂറത്തുൻ നജ്മ് 3-4 വാചകങ്ങളാണ്. പ്രവാചക തിരുമേനി ഒരു കാര്യം വഹിയില്ലാതെ പഠിപ്പിക്കില്ല. എല്ലാ വർത്തമാനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും വഹീന്റെ അടിസ്ഥാനത്തിലാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ റസൂലിനെ പറ്റി പറയാം. അപ്പൊ നോക്കൂ, അല്ലാഹു നബിയിലൂടെ അറിയിച്ചു തരികയും നബി വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും കാണിച്ചു തരികയും മൗനാനുവാദത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്ത നടപടിക്രമങ്ങളാണ് സുന്നത്ത്. അത് ഖുർആനു ശരീഫിന്റെ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ ഖുർആൻ അവസാനിക്കുന്നതിനോടുകൂടി സുന്നത്ത് അവസാനിച്ചു. മനസ്സിലാക്കി, സുന്നികളെ വാശിയല്ല പറയുന്നേ, ഖുർആൻ ആയത്ത് അവസാനിക്കുന്നതോടെ സുന്നത്ത് അവസാനിച്ചു. കാരണം എന്താ? ആയത്തിന്റെ വ്യാഖ്യാന സുന്നത്ത്, ആയത്ത് അവസാനിച്ച പിന്നെ സുന്നത്ത് അവസാനിച്ചു. മനസ്സിലാക്കി, ശരിക്കും മനസ്സിലാക്കി, ശരിക്കും പഠിക്കി, എഴുതി വെച്ചത് ജീവിതത്തിൽ പ്രാവർത്തികാക്കി, അതാണ് പറയുന്നത്. അപ്പോ എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയും? ഈ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാണ് അഖിലു സുന്നത്ത്, അവരുടെ സംഘത്തെ അഖിലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയും. ഇത്രയും ഭാഗം ഞങ്ങൾ അംഗീകരിക്കും. ഇനി ഞങ്ങളെ ചോദ്യം, ഈ പറഞ്ഞതിൽ ആരാ ഉള്ളത്? ഈ പറഞ്ഞതിൽ ആരാ പെടുക? ഈ പറഞ്ഞതിൽ ആരൊക്കെ ഉണ്ട്? അതാണ് ഇനി പരിശോധിക്കാൻ. അടുത്ത വാചകം കേട്ടോളൂ. എനിക്ക് ശേഷം വസയറാ ഇഖ്തിലാഫൻ കസീറാ, എനിക്ക് ശേഷം നിങ്ങൾ ധാരാളം ഭിന്നതകൾ കാണും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എനിക്ക് ശേഷം സമൂഹത്തിൽ അനേകം ഭിന്നിപ്പുകൾ നിങ്ങൾ കാണാനിടയാകും. അപ്പോൾ എന്റെയും സന്മാർഗചാരികളായ എന്റെ ഖലീഫമാരുടെയും മാർഗം നിങ്ങൾ സ്വീകരിക്കുക, അതിനെ നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക, പുതിയ മാർഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. എനി കേട്ടോളി, എനിക്ക് ശേഷം ഉണ്ടാകുന്ന പുതിയ നടപടിക്രമങ്ങൾ പുത്തൻ ആചാരമാണ്. ഈ 5 കൊല്ലം മുമ്പ് തുടങ്ങിയ സലാത്ത് വാർഷികം, സലാത്ത് നഗര് നോക്കൂ, നമുക്ക് പള്ളിയിൽ എഴുത്തിക്കാപ്പുള്ളത് അത് ഒഴിവാക്കിയിട്ട് പുതുതായി ഉണ്ടാക്കിയതാ. കേട്ടോളൂ, സുന്നത്ത് ജമായത്താണ് സത്യമാർഗം എന്ന് പറഞ്ഞിട്ട് എഴുതുക എന്ത്? എനിക്ക് ശേഷമുണ്ടാകുന്ന പുതിയ നടപടിക്രമങ്ങളെ അത് പുത്തനാചാരമാണ്, അവയെല്ലാം ദുർമാർഗമാണ്. ഞങ്ങൾ പറയണാതാ,
റസൂലിന് ശേഷം മതത്തിൽ ഉണ്ടായതൊക്കെ തള്ളപ്പെടേണ്ടതാണ്. ഞങ്ങളുടെ വാദം നിങ്ങളും പറയുന്നു, എന്നിട്ട് നിങ്ങളുടെ ഇതിലൊരു വാചകം, ഞാനും എന്റെ സഹാബികളും നിലകൊണ്ട മാർഗം അവലംബിച്ചവർ, അവരാ വിജയിക്ക. ഇനി നമുക്ക് പരിശോധിക്കാം, സുന്നികളുടെ കൂടെയുള്ള കാര്യം അല്ലാഹു റസൂലും പഠിപ്പിച്ചതാണോ, സഹാബികൾ പഠിപ്പിച്ചാണോ, മുജാഹിദുകളുടെ കൂടെ അല്ലാഹുണ്ടോ, റസൂലുണ്ടോ, സഹാബികളുണ്ടോ, അവര് പഠിപ്പിച്ചതുണ്ടോ, നമുക്ക് പരിശോധിക്കാം, ഒന്നുകൂടെ നോക്കാം. എന്താ ഖുർആനിലോ സ്വീകാര്യയോഗ്യമായ ഹദീസുകളിലോ, ഒന്നുകൂടെ മനസ്സിലാക്കണം, ഖുർആനിലോ സ്വീകാര്യയോഗ്യമായ ഹദീസിലോ എന്നൊരു പ്രയോഗം ഉണ്ടല്ലേ, അപ്പൊ അത് ഹദീസല്ലേ, അറബിയിൽ ഉച്ചരിച്ചില്ലേ എന്നൊന്ന് ചോദിച്ചിടാറില്ല, സ്വീകാര്യമായിരിക്കണം. അപ്പോ അലവി സക്കാഫിയോ സുലൈമാൻ സക്കാഫിയോ അബ്ദുൽ റഷീദ് സക്കാഫിയോ ഒക്കെ പ്രസംഗിക്കുമ്പോ ഒരു ഹദീസ് ഉദ്ധരിച്ച് ആദ്യം ചോദിക്കുക, അത് സ്വീകാര്യമാണോ സ്വീകാര്യമല്ലേ. അപ്പൊ സ്വീകാര്യമായ ഹദീസുണ്ട്, സ്വീകാര്യമല്ലാത്ത ഹദീസുണ്ട്. അതുകൊണ്ടാണ് പ്രൊഫസർ റോമാൻ ഉർമോം എന്ത് പറയുന്നത്, ഖുർആനിലോ ഹദീസിലോ എന്ന് പറഞ്ഞില്ല, ഖുർആനിലോ സ്വീകാര്യയോഗ്യമായ ഹദീസുകളിലോ അവ രണ്ടിൽ നിന്നും ഖിയാസിന്റെയും മറ്റും വെളിച്ചത്തിൽ നടത്തപ്പെടുന്ന ഗവേഷണങ്ങളിലോ മാതൃകയില്ലാത്ത ആചാരങ്ങൾ ആവിഷ്കരിച്ച് മതത്തിൽ കൂട്ടിച്ചേർക്കുന്നവരെയാണ് മുബ്തദീകൾ. എങ്കിൽ സുന്നികൾ എത്ര ആചാരം കടത്തി കൂട്ടി ഓരോ ദിവസവും ഓരോ ആഴ്ചയും? അപ്പൊ നിങ്ങൾ മുബ്തദീകളാ, ഞങ്ങളതല്ല, ഞങ്ങളതല്ല. തെളിയിച്ചുതരാം. അടുത്ത വാചകം എന്തറിയോ, നബിയുടെയോ സഹാബത്തിന്റെയോ വ്യാഖ്യാനങ്ങളെ മാറ്റിവെച്ച് ഞങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായി മുന്നൊരു പോയിന്റ്, നബിയുടെയോ സഹാബത്തിന്റെയോ വ്യാഖ്യാനങ്ങളെ മാറ്റിവെച്ച് സ്വന്തം യുക്തിയുടെയും തന്ത്ര കുതന്ത്രങ്ങളുടെയും വെളിച്ചത്തിൽ ഖുർആൻ വ്യാഖ്യാനിച്ചതാണ് വ്യതിയാന ചുണ്ടകൾ ഉടലെടുത്തത്. ഇത്രയും ഭാഗം നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളുടെ പ്രസ്ഥാനം ഇസ്ലാമികമല്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഈ പറഞ്ഞ വാചകത്തിന്റെ മൂന്ന് തെളിവുകളെ ഉദ്ധരിച്ചു, രണ്ട് ഖുർആൻ പരിഭാഷ, ഒരു റിസാല. ഞാൻ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുകയാണ്. ഒന്നാമതായി അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും ശക്തമായ പിഴവ് വന്നിട്ടുള്ളത് അള്ളാഹുവിനെ പഠിക്കുന്നിടത്താണ്. മുജാഹിദുകളെ പറ്റി സുന്നികൾക്കുള്ള ആരോപണം അതാ, നമ്മൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുക, കാര്യകാരണ ബന്ധ സഹിതം ഓരോ വിഷയങ്ങളെ വിലയിരുത്തുക, പഠിക്കാൻ ശ്രമിക്കുക, തെളിവുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആ ബോധ്യപ്പെടുത്തലിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോ മുജാഹിദുകൾക്കിടയിൽ ഒരു വാദം എന്താ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതാണ് ഒന്നാമത്തെ വാദം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ. ആ വാദത്തെ സംബന്ധിച്ച് സുന്നികൾ പറയുന്നത് അത് ഇബിലീസിന്റെ വാദമാണ്. നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, സുന്നി മുജാഹിദും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഈ കെ എ പി സുന്നികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പോലെയല്ല. താനൂര കാദിയര് കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് അയാള് പറയാണ്, ഞങ്ങൾ ഈ കെ എ പി ആയത് ആദർശത്തിന്റെ പേരിലൊന്നല്ല, പിന്നെന്താ അധികാര കസേരയുടെ പേരിലാണ്. നിങ്ങൾ ആലോചിക്കുക, താനൂര് കിടന്ന പ്രസംഗമാണ്, ഞാൻ അതിന് മറുപടി പറയാം, അവിടെ പോയിരുന്നു. ആ സന്ദർഭത്തിൽ അവിടുത്തെ കെ എസ് എ ടി ജനങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ആദർശപരമായ വ്യത്യാസം, ആദർശപരമായ വിഷയമാണ് മുജാഹിദും സുന്നിയും തമ്മിൽ, മുജാഹിദ് പ്രസ്ഥാനവും സുന്നിയും തമ്മിൽ ആദർശപരമായ വ്യത്യാസമാണ്, അല്ലാതെ വേറെ നിലക്കുള്ള വ്യത്യാസമല്ല. കൃത്യമായ ഖുർആനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ സുന്നികൾ പറയുന്നെന്താ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വാദം ഇബിലീസിന്റെ വാദമാണ് എന്നാണ് സുന്നി പണ്ഡിതന്മാർ പറയുന്നത്. മുജാഹിദുകൾ പറയുന്ന പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ള, അവിടെ പേരോട് ഉസ്താദ് പറയും, ഞങ്ങള് അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ പറയാറില്ല എന്നാ. പക്ഷേ അത് നുണയൻ, ആ നുണ മനസ്സിലാക്കിയിട്ട് വേണം തെളിവുകളിലേക്ക് കടന്നു പോകാൻ. ഇപ്പൊ പേരോട് ഉസ്താദ് പറയാണ്, എവിടെ വെച്ച്, കാസർഗോഡ് വെച്ച് ഉസങ്കടിയിൽ വെച്ച് സുന്നി പണ്ഡിതന്മാരും മുജാഹിദ് പണ്ഡിതന്മാരും ഇരുവേദികളിൽ, ഒരേ വേദിയിലെ രണ്ട് ഭാഗങ്ങളിലിരുന്ന് ആദർശപരമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംവാദത്തിലേറ്റപ്പോ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന സുന്നി പണ്ഡിതൻ പറയാ, ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറയെ, അവരെഴുതിയ എല്ലാ പുസ്തകങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് തെളിവുദ്ധരിക്കും. ആദ്യമായി നിങ്ങൾ പേരോട് ഉസ്താദിന്റെ ആ പരാമർശത്തെ സംബന്ധിച്ച് ക്ലിപ്പിങ്ങിലൂടെ നിങ്ങളൊന്ന് കാണും. ഞങ്ങൾ ഒരിക്കലും മുഹീദീസിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല, ബദരികളോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല,
ഈ അൽഖൗലുസ് സദീദും അതുപോലെ ഫതാവ മുഹീസുന്നയും ഒക്കെ ഞാൻ ഈ പറഞ്ഞ ഇനത്തിൽ ആണുള്ളത്. ആർക്കും മനസ്സിലാവുന്നതാണ്, സ്ത്രീ സൃഷ്ടികളോട് ചോദിക്കുന്നു പ്രാർത്ഥിച്ചു എന്ന് പറയലില്ല. ഞങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്നതിന് മുജാഹിദ് പറഞ്ഞ വാക്കാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞ വാക്കല്ല. ഞങ്ങളതിന് സഹായം ചോദിക്കുക എന്നാ പറയാറ്. ആളുകൾക്ക് മനസ്സിലാകരുത് എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ആ വാചകം, പ്രാർത്ഥിക്കുക എന്ന വാചകം. അതിവിടെ വില പോയില്ല. തൗഹീദ് എന്ന സമഗ്ര സൗഹീദ് സമഗ്ര പഠനത്തിലും അഹ്ലുസ് സുന്ന ഒരു ദാർശനിക പഠനം എന്ന പുസ്തകത്തിലൊക്കെ വായിച്ചതിന്റെ അപ്പുറവും ഇപ്പുറവും വിട്ടിട്ടാണ് വായിച്ചത്. പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾ പറയാറില്ല, പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾ പറയാറില്ല. അവർ പറയുന്നത് തന്നെ എന്താ അറിയോ, സുന്നികൾ പറയുന്നത് തന്നെ പ്രാർത്ഥന രണ്ട് വിധമുണ്ട്, ഇബാദത്താകുന്ന പ്രാർത്ഥനയുമുണ്ട്, ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയുണ്ട്. ഇത് ഞാൻ പറയുന്നല്ല, അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങൾ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണ് പറയേണ്ടത് എന്നാണല്ലോ ഇപ്പൊ പേരോട് പറഞ്ഞതിന്റെ ആശയം. അല്ലാതെ മൊയ്തീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാറില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാറുള്ളൂ എന്നാ അല്ല എന്നുള്ളതാൽ ഒന്ന് രണ്ട് തെളിവുകൾ മാത്രം സാമ്പിളിന് പറയാം. ഒന്നാമത്തെ തെളിവ്, വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി. ആസിം നഈമി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. ആസിം നഈമി കീലത്ത് മുഹമ്മദ് മാസ്റ്ററാണ് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ 37-ാമത്തെ പേജ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെരിയപ്പെടുത്തി. നിങ്ങൾ ആ വാചകം തന്നെ എഴുതിയ നോക്ക്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണ്. അപ്പൊ എന്താണ് സാക്ഷാൽ ദീൻ? എന്താ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നല്ല, പ്രാർത്ഥന അള്ളാഹു അല്ലാത്തതോട് നടത്താം. നിങ്ങൾ കണ്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അവരുടെ പുസ്തകമല്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ? അവരെഴുതിയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അവർ വിട്ടിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അവർ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇത് അവരുടെ പുസ്തകമാണ്, അവരുടെ ബസ്സിൽ നിന്ന് വാങ്ങിയ പുസ്തകമാണ്. അപ്പൊ മാത്രമല്ല, ഇതിൽ അപകടങ്ങൾ എന്താണ്? ഒന്ന്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ്. സാധാരണ ഇബിലീസ് മനുഷ്യനെ പേപ്പിച്ചു എന്ന് കേൾക്കാറുണ്ട്, പക്ഷെ ഇബിലീസിനെയും പേപ്പിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഇയാളാ. കാരണം ഇബിലീസിന് അങ്ങനെ ഒരു വാദമുണ്ടോ? ഇബിലീസ് എവിടെ വാദിച്ചു? ഇബിലീസ് പ്രമേയം അവതരിപ്പിച്ചു എന്നാ. എവിടെ? മർക്കസു സക്കാഫത്ത് സുന്നിയല. എവിടെ അവതരിപ്പിച്ചു? ഇബിലീസ് പറഞ്ഞു. ഇബിലി ഇവരെന്തിനാ ഇത് പറയുന്നത് അറിയോ? സൂറത്ത് അഹ്റാഫിലെ ഒരു വചനത്തെ ദുർവ്യാഖ്യാനിക്കുക. സൂറത്ത് അഹ്റാഫ് 7-ാം അധ്യായത്തിലെ 12 മുതൽ 23 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കേണ്ടതാണ്. ഞാൻ 7-ാം അധ്യായത്തിൽ നിന്ന് ഭാഗം വായിച്ചു തരാം. അതിനെയാണ് ഇവർ ദുർവ്യാഖ്യാനിച്ചത്. ഇവരുടെ റിസാല പറയുന്നത് എന്താ? ഖുർആനിന്റെ വചനങ്ങളെ തന്നിഷ്ട പ്രകാരം ദുർവ്യാഖ്യാനിക്കരുത്, ഊഹങ്ങൾ പറയരുത്, റസൂലും സഹാബത്തും പഠിപ്പിക്കാത്ത ഒരു രീതി ഒരായത്തിന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കരുത്. റിസാലക്കാര് പറയാ എന്നാ അവര് ചെയ്യണ എന്താ കേട്ടോളൂ. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കളിപ്പിച്ചു തരാം സൂറത്ത് അഹ്റാഫിൽ നിന്ന്. സൂറത്ത് അഹ്റാഫിലെ 12-ാമത്തെ വചനം, അതുപോലെ 13-ാമത്തെ വചനം, അതുപോലെ 23 വരെയുള്ള വചനം കേട്ടോളൂ. അല്ലാഹു ചോദിക്കാൻ, കാല മാ മനഅക അല്ലാ തസ്ജുദ അല്ല. പിന്നെ ആദം ബിൻ ഇബ്ലീസിനോട് ചോദിക്കാൻ, ഞാൻ കൽപ്പിച്ചപ്പോൾ ആദമിന് സുജൂദ് ചെയ്യാൻ ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ, അപ്പൊ നീ എന്താണ് സുജൂദ് ചെയ്യാത്തത്? അതിന് ഇബ്ലീസ് പറഞ്ഞ മറുപടി എന്തറിയോ? കാല അന ഖൈറു മിൻഹു ഖലഖതനി മിനന്നാരി വ ഖലഖതഹു മിൻ തീൻ. ഇബ്ലീസ് പറഞ്ഞ മറുപടി ഖുർആൻ പറയും. ഞാൻ സുന്നി പരിഭാഷ എന്നാ വായിക്കുന്നത്. നീ എന്തുകൊണ്ട് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തില്ല? അപ്പൊ ഇബ്ലീസ് പറയുന്ന മറുപടി എന്തറിയോ? ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. നീ എന്നെ തീ കൊണ്ടും അവനെ കളിമണ്ണുകൊണ്ടുമാണല്ലോ സൃഷ്ടിച്ചത് എന്ന് ഇബിലീസ് അഹങ്കാരം പറയുകയാണ്. മനസ്സിലായോ? അഹങ്കാരം പറയാ, അല്ലാതെ ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് ഇബിലീസ് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ എവിടെയുമില്ല, ഹദീസിൽ എവിടെയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഹക്കായ ഒരു കാര്യം പറഞ്ഞപ്പോ അവരോടുള്ള ദേഷ്യം കൊണ്ട് പറയാണെന്ത്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ്. അങ്ങനെയാണെങ്കിൽ ചെങ്ങായിമാരെ, വിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ 20-ാമത്തെ വചനത്തിന് നിങ്ങൾ എങ്ങനെ അർത്ഥം പറയും? 20-ാമത്തെ വചനത്തിന് നിങ്ങൾ എങ്ങനെ അർത്ഥം പറയും? എന്താ 20-ാമത്തെ വചനം? 20-ാമത്തെ വചനം, കുൽ ഇന്നമാ അദൂ റബ്ബീ
പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കുചേർക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു പറയാനുണ്ട്, ഞാൻ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, അല്ലാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല എന്ന് റസൂല് പറയാൻ. അപ്പൊ റസൂല് ആരാ? ഇബ്ലീസിന്റെ പ്രമേയം സ്വീകരിച്ചാണ്. 150,000 അമ്പിയ മുർസലീങ്ങൾ ഇബ്ലീസിന്റെ ആളാണെന്നാണ് സുന്നികൾ കിതാബ് എഴുതുന്നത്. അതാ അപകടം. സെലഫി ബസ്തി പോലെയുള്ള കാര്യമല്ല ഇത്. ഇത് കേവലം ഒരു പലിശന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കലല്ല ഇത്. ഇത് കൃത്യമായ വേർതിരിവ പറയുന്നത്. ആദം നബി ആരോടാ പ്രാർത്ഥിച്ചത്? സുന്നികൾ പറയട്ടെ, അല്ലാഹുവിനോട് മാത്ര. നൂഹ് നബി ആരോടാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിനോട് മാത്രാണ്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്താ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം എന്തറിയോ? ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അല്ലല്ലാത്ത ആരോടെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചാ ഞാൻ ശിർക്ക് ചെയ്തു പോകും, ആ ശിർക്ക് ഞാൻ ചെയ്യില്ല എന്ന് റസൂല് 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 20-ാമത്തെ വചനത്തിൽ പറയുമ്പോ റസൂലിനെ ഇബ്ലീസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? നിങ്ങൾക്ക് 10 ദിവസം കോഴിയിറച്ചിയോ ബിരിയാണിയോ കിട്ടും, അതുകൊണ്ട് തിന്ന് ജീവിക്കാം. അതിന് റസൂൽ എങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമുണ്ടോ? ഇബ്ലീസിന്റെ ആളാക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. ഇനി മാത്രമാണോ ഇത് മൊഹീദീൻ മാലയൻ 400-ാം വാർഷികത്തിൽ ഏത് മൊഹീദീൻ മാലയുടെ 400-ാം വാർഷികം ആഘോഷിക്കപ്പോ ഈ മൊഹീദീൻ മാല മുസ്തഫൽ പൈസി പലിശ അനുവദനീയമാണെന്ന് പറഞ്ഞ പൈസയാ ട്ടോ സുന്നി, നിങ്ങൾ മനസ്സിലാക്കുക. പലിശ ആവാന്ന് പറഞ്ഞ് പുസ്തക എഴുതിയ, പലിശ അനുവാദമാക്കി പുസ്തക എഴുതിയ ആളാണ് ആര്? മുസ്തഫൽ പൈസി. നിങ്ങൾ മനസ്സിലാക്കണോ ആ മുസ്തഫൽ പൈസിയുടെ മൊയ്തീൻ മാല പറയുന്ന എന്തറിയോ? ഖുർആൻ തെറ്റാണ്, മൊയ്തീൻ മാല തെറ്റാണ്, ഖുർആനും തെറ്റാന്നാ. അത് പറഞ്ഞ മനുഷ്യനാ ഏത്? ഖുർആൻ തെറ്റാണെങ്കിൽ മൊയ്തീൻ മാല തെറ്റാണ്, ഖുർആനും തെറ്റാ എന്ന് പറഞ്ഞ് മൊയ്തീൻ മാലയെ സംരക്ഷിച്ച മനുഷ്യനാണ് മുസ്തഫൽ പൈസി. അതൊക്കെ ഇതിലുണ്ട്, ആവശ്യാനുസാരം വായിക്കാം. ചില ഭാഗങ്ങള് ഗൗരവമായി നാം വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിൽ സുന്നികളുടെ പിന്നെ അഭിപ്രായം തന്നെ എന്താ? പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ട് വിധമുണ്ട് എന്നാ. രണ്ട് വിധമുള്ള പ്രാർത്ഥന ഇവര് പറയുന്നത് എന്തൊക്കെയാണത് കേട്ടോളൂ. പ്രാർത്ഥന ഇബാദത്താകുന്ന പ്രാർത്ഥനയുമുണ്ട്, ഇബാദത്താകാത്ത പ്രാർത്ഥനയുമുണ്ട് എന്നാ പറയുന്നത്. എന്നിട്ട് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്തറിയോ? അത് ഓരോന്ന് വിശദീകരിച്ചു തരാൻ കേട്ടോളൂ. ഒരധ്യായത്തിന്റെ പേര് ഏറ്റവും നല്ലത്, നല്ലൊരു അധ്യായമാണ് ഏറ്റവും നല്ലത്, 96-ാമത്തെ അധ്യായം. അതിൽ പറയുന്ന എന്തറിയോ? മഹാത്മാക്കളെ മാറ്റി നിർത്തി അല്ലാഹുവിനോട് നേരിട്ട് സഹായം ചോദിക്കലാണ് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവും ഇല്ല. നിങ്ങൾ ആലോചിക്കുക, ശരിക്ക് ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇസ്ലാമുമായി മുസ്തഫൽ പൈസിക്ക് എത്ര ബന്ധമുണ്ട്, ഖുർആൻ അദ്ദേഹം എത്ര കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയും, കണ്ടിട്ടുണ്ട്. അള്ളാഹുവിനോട് നേരിട്ട് തേടിയ ഉത്തരം കിട്ടുന്നുള്ളതിന് യാതൊരു തെളിവില്ല. അപ്പോ ഉറപ്പായി ഖുർആൻ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വായിച്ചിട്ടില്ല, വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല. ഇനി അഥവാ മനസ്സിലായി എന്ന് അവർ പറയുന്നെങ്കിൽ സമ്മതിക്കാൻ തയ്യാറില്ല. എന്ത്? അല്ലാഹുവോട് നേരിട്ട് ചോദിച്ച ഉത്തരം കിട്ടുന്നുള്ളതിന് തെളിവില്ല. അപ്പോ മഹാനായ ആദം നബി അല്ലാഹുവോട് നേരിട്ട് തേടി, ഉത്തരം കിട്ടി. നൂഹ് നബി അല്ലാഹുവോട് നേരിട്ട് തേടി, ഉത്തരം കിട്ടി. സക്കരിയ നബി അല്ലാഹുവോട് കുട്ടിക്ക് വേണ്ടി നേരിട്ട് തേടി, ഉത്തരം കിട്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് നേരിട്ട് തേടി, ഉത്തരം കിട്ടി. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് നേരിട്ട് തേടി, ഉത്തരം കിട്ടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് നേരിട്ട് തേടി, ഉത്തരം കിട്ടി. ഇതൊക്കെ ഖുർആനിലെ വചന. അപ്പൊ ഈ വചനത്തെ എവിടെ കൊണ്ടുപോയി കുഴിച്ചു മൂടും? എവിടെ കൊണ്ടുപോയി കുഴിച്ചു മൂടും? നിങ്ങളുടെ അടുത്ത വാചകം അറിയോ? മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോടാണ് ചോദിക്കലാണ് എന്നത് അല്ലാഹുവിനോട് നേരിട്ട് നേർന്നുള്ളതിനോ? അത് ഖുർആനിലും സുന്നത്തിലില്ല. നിങ്ങൾക്കറിയുമോ, ഒരു ജൂതൻ പോലും ഇസ്ലാമിനെതിരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഒരു ജൂതൻ പോലും, 50 ലക്ഷം ജൂതന് തുല്യ ഒരു മുസ്ലിയാര്, നിങ്ങൾ മനസ്സിലാക്കണം. 50 ലക്ഷം ജൂതന്, ഇത് ഗൗരവമായ കാര്യമാണ്.
മതമാണ് ഇല്ലാതാകുന്നത്, നരകമാണ് നേടുന്നത്. നിങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കുക, വളരെ ദയനീയമായി കരഞ്ഞുകൊണ്ട് പറയാ ഞാൻ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ നേതാക്കന്മാര് എന്തൊക്കെ എഴുതി വെച്ചത്. ഇനി കേട്ടോടി അടുത്ത വാചകം. അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് വരുന്നു. മറിച്ച് മഹാത്മാക്കൾ മുഖേനയുള്ള ചോദ്യം അല്ലാത്തുള്ളതിനേക്കാളും ഉത്തരത്തിന് അർഹമാണ് എന്നർത്ഥം. കണ്ടോ, അള്ളാഹനോട് നേരിട്ട് ചോദിക്കുന്നതിനേക്കാൾ ഉത്തമം ആ മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്ന് എഴുതിയിട്ടുള്ള പുസ്തകമാണ് എന്ത് മൊഹിദീ മാലയുടെ വ്യാഖ്യാനം. അതുപോലെ തന്നെ ഇതിൽ പല ഭാഗങ്ങളുമുണ്ട്, ഓരോന്ന് വായിച്ച് കളിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം ദീർഘിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നോക്കൂ, ഒന്ന് ഒരു കാര്യം കൂടെ വായിച്ച് കളിപ്പിച്ചുതരാം, നിങ്ങൾ ഈ വിഷയത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ, ദുആ എന്ന് പറയുന്നത്, അതായത് പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം, അത് ഇബാദത്താകുന്ന ദ്വയമുണ്ട്, ഇബാദത്താകാത്ത ദ്വയമുണ്ട്. ദുആ എന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട്, 93-ാമത്തെ അധ്യായം. ആർക്കും അധ്യായം പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇതേ കാര്യം മണ്ണാർക്കാട് മുഖാമുഖത്തിൽ സുലൈമാൻ സക്കാഫി മാളിയക്കലും പറയുന്നുണ്ട്, ഇബാദത്താകുന്ന പ്രാർത്ഥനയുണ്ട്, ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയുണ്ട്. അന്ന് നമ്മൾ ചോദിച്ചിരുന്നു, ഇബാദത്താകുന്ന പ്രാർത്ഥന അങ്ങൊക്കെ അറിയാം, ഇബാദത്താകാത്ത പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം പറയും. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അത് ജനങ്ങളെ പൊട്ടീസാക്കുകയാണ്. ഇബാദത്താകുന്ന ദ്വയുണ്ട്, ഇബാദത്തല്ലാത്ത ദ്വയുണ്ട്. അത് ജനങ്ങൾ വെറുതെ പറയാം. എന്നിട്ട് ഇവര് പറയണെന്നറിയോ, മൊയ്തീൻ ഷെയ്ഖേ രക്ഷിക്കണേ, ബദ്രിങ്ങളെ കാക്കണേ, എന്നിങ്ങനെ മരിച്ചുപോയരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ചോദ്യമാണ്. ആരോടാ ചോദ്യം? പൊന്മട അബ്ദുൽ ഖാദർ മുസ്ലിയാരോടാ. ഫതാവ മുഹീ സുന്ന 2-ാം വോളിയം 38-ാമത്തെ പേജ്. അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്തറിയോ? ആകാംന, പ്രാർത്ഥിക്കാംന, നുസ്രത്തുലന. അതിൽ പറയുന്നത് ഞങ്ങൾ കബറാളികളോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാ. കൊട്ടപ്പുറം വാദപരിവാദത്തെ പറ്റി ഓയം ദരുവണ എഴുതിയ പുസ്തകം വായിച്ചു നോക്കുങ്ങളെ. ആ പുസ്തകത്തിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ നിരവധി ആയത്തുകൾ കാന്തപുരം ഉസ്താദ് ഓതീന. അപ്പൊ അവര് പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങൾ അല്ലാഹുവിനെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് തന്നെയാണ് സുന്നികളുടെ വിശ്വാസം. പേരോട് ഉസ്താദ് പറഞ്ഞത് സത്യത്തിൽ സത്യവിരുദ്ധമായ പ്രസ്താവനയാണ്. മാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ നേരിട്ട് അല്ലാഹുവിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കുകയും എന്നിട്ട് നബിയെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് ആമീൻ ചൊല്ലുകയും ചെയ്യുന്ന രംഗം കേരളത്തിൽ ഇന്ന് ധാരാളമാണ്. ആ രംഗം, രണ്ട് രംഗം നിങ്ങൾക്ക് സുന്നികളുടെ സലാത്ത് നഗറിൽ നടക്കുന്ന രണ്ട് രംഗം നിങ്ങൾക്ക് പ്രൗഢമായി സ്ക്രീനിലൂടെ ക്ലിപ്പിംഗിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. നീ അവസരം തരണയല്ല, അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ്, തങ്ങള് ഞങ്ങളെ സദസ് കാണുന്നല്ലേ, തങ്ങള് ഞങ്ങളെ അവസ്ഥ കാണുന്നല്ലേ, തങ്ങള് ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നത്, തങ്ങള് ഞങ്ങളെ വിഷമം അറിയുന്ന, തങ്ങള് ഞങ്ങളെ വേജാറിയുന്ന, തങ്ങള് ഞങ്ങൾക്ക് പരിഹാരം വേണം, തങ്ങള് വിഷമങ്ങളുണ്ട്, തങ്ങള് പ്രയാസങ്ങളുണ്ട്, തങ്ങള് പ്രായമായ പെൺമക്കളുണ്ട്, തങ്ങള് ഒരുപാട് കടമുണ്ട്, തങ്ങള് ഇത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ, തങ്ങള് ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം, തങ്ങള് വിജയം വേണം, തങ്ങള് ഇജാബത്ത് വേണം, തങ്ങള് ഞങ്ങൾ ദോഷികളാണ്, തങ്ങള് പാപികളാണ്, തങ്ങള് പാപങ്ങളെ കള്ള പൊറുക്കണം, തങ്ങള് റെക്കമെൻഡ് ചെയ്യണം, തങ്ങള് സഹായിക്കണം, തങ്ങള് കൈപിടിച്ച് രക്ഷിക്കണം, തങ്ങള് ഞങ്ങളെ വഷളാക്കല്ലേ, തങ്ങള് മത്തീങ്ങളോട് സ്നേഹമുള്ള, തങ്ങള് അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തേക്ക് ഞങ്ങളെ കരത്ത് ഉയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാ, ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാ, യാ ഹബീബല്ലാ ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകി ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ, അവരേറ്റെടുക്കണേ റസൂലല്ലാ, നബിയേ അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ, അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള അത്തരം രൂപത്തിലുള്ള ഒരു ജീവിതമോ ഒരു വീട് ഒരു വീടോ കുടുംബമോ നീ കൊടുക്കല്ലേ റബ്ബേ, സന്തോഷമുള്ള ജീവിതമോ കുടുംബമോ മക്കളെയും നീ കൊടുക്കണേ യാ സയ്യിദനായ റസൂലല്ലാഹ്.
വയാ ഹബീബല്ലാ, മരിക്കുന്നതിന് മുമ്പായി അവിടുത്തെ കാണിക്കലേ നബിയേ, അവിടുത്തെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിക്കലേ യാ റസൂലല്ലാ, അവിടുത്തെ പൂമുഖ കാണിക്കലേ നബിയേ, അവിടുത്തെ താമരപ്പൂവിന്റെ ലങ്കനുള്ള മുഖം കാണാൻ ആഗ്രഹിച്ചവരാണ്, അത് കൊതിച്ചവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് യാ റസൂലല്ലാ. അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങൾ അവിടുത്തെ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ, ഇവിടെ സഹായിച്ച എല്ലാവർക്കും അതിന്റെ തൗഫീഖ് കൊടുക്കണേ റസൂലല്ലാ. ഞങ്ങളെ വാക്കുവേദങ്ങളെ പ്രവൃത്തിവേദങ്ങളെ സദസ്സിലോ മജ്ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ, ഞങ്ങൾക്ക് പൊറുക്കണേ യാ റസൂലല്ലാ. ത്തിന് വരുമ്പോ ഇത് വലിയ മുതൽ കൂട്ടായി അവിടുത്തെ ചാരത്ത് വന്നടയാനുള്ള മഹാഭാഗ്യമായി അതിനൊതുകുന്ന സ്വാലിഹായ ആമാലായി നഗരത്തിൽ നിന്നും ഇതൊക്കെ സ്വീകരിക്കണേ നബിയേ, അവിടുന്ന് ആട്ടി ഓടിക്കുന്ന വിഭാഗത്തെ തൊട്ട് ഞങ്ങളെ കാണിക്കാൻ ഞങ്ങളെ കാക്കണേ റസൂലല്ലാ. അവിടുന്ന് ആരധിക്കരിച്ചാൽ ആരവിടുന്ന് വേണ്ടാത്തരം പറഞ്ഞാൽ അതൊന്നും ഞങ്ങളെ ചെവി കൊണ്ട് കേൾപ്പിക്കല്ലേ നബിയേ, അവിടുത്തോട് അതിനൊറ്റ മഹബത്ത് വെക്കാൻ അവിടുത്തെ ചെരുപ്പടുത്ത് തീരുമാണെങ്കിൽ അവിടുത്തേക്ക് അതുപോലെ ചെയ്യാൻ ഞങ്ങൾ യോഗ്യരല്ല നബിയേ. സദുക്കളായ ഞങ്ങളിൽ പങ്കെടുക്കുന്ന മജ്ലിസിനൊക്കെ മറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണേ നബിയേ, അവിടുത്തെ നോട്ടമുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ, അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ, അവിടുന്ന് നേരിട്ട് വന്ന് ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ യാ സയ്യിദനായ റസൂല. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും കേട്ടല്ലോ, രണ്ട് സുന്നി പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അവസ്ഥയും കാണണം. നിങ്ങൾ ഇത് തമാശയായി കാണരുതെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് മുസ്ലിം സമുദായത്തെ പറ്റി അമുസ്ലിങ്ങളുടെ പോലെ അഭിപ്രായം എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, ദൈവേതരരെ ആരാധിക്കാത്തവർ, ഏകദൈവ വിശ്വാസികൾ. നിങ്ങൾ നോക്ക്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആമീൻ പറയാറുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആമീൻ പറയാറുണ്ട്, റസൂലിനോട് പ്രാർത്ഥിച്ചിട്ട് ആമീൻ പറയുന്ന ഒരു സമൂഹം ഇസ്ലാമിൽ എവിടെയുള്ളത്? റസൂലിനെ പടച്ചോന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ട മുഴുവൻ ആവശ്യങ്ങളും അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ് നേരിട്ട് റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ഈ സമുദായത്തിൽ ശിർക്കില്ലെങ്കിൽ പിന്നെ ആരിലാണ് ശിർക്കുള്ളത്? ഈമാനുള്ള മുസ്ലിങ്ങളെ, നിങ്ങൾ ശരിക്കാലോചിച്ച് നോക്കി, എന്തൊക്കെ കാര്യമാണ് പറയുന്നത്, എന്തൊക്കെ കാര്യമാണ് പറയുന്നത്? റസൂലേ, അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ? ഞങ്ങളിവിടെ എത്ര സമയമായി നിൽക്കുന്നു എന്ന് അങ്ങക്കറിയില്ലേ നബിയേ? ഈ സാധുക്കളായ ഞങ്ങളിവിടെ വന്നത് അങ്ങ് കാണുന്നില്ലേ നബിയേ? ലോകത്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായം ഖുർആനിന്റെ അനുയായികളായിട്ട് പോലും ഹദീസ് പഠിക്കേണ്ടവരായിട്ട് പോലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ചൊല്ലിയിട്ട് പോലും ബൗദൈവ വിശ്വാസികളുടെ കൂടെ നാളെ നരകത്തിൽ കിടക്കേണ്ട ദയനീയത എത്ര ഖേദകരമായ കാര്യമാണ്! എത്ര ഖുർആനില്ലാത്ത, സുന്നത്തില്ലാത്ത, ഇസ്ലാമില്ലാത്ത പല സമൂഹത്തെ പോലെ ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസത്തിലാണ് ഈ സമുദായം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹുവേ, നീ ഞങ്ങളെ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല. അള്ളാഹുവേ, നീ ഞങ്ങളിത് കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല. അള്ളാഹുവേ, ഇവിടെ എത്ര പേർ ഹാജിറുണ്ട് എന്ന് നിനക്കറിയില്ലേ റബ്ബേ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ദൃഷ്ടി അതിൽ തെറ്റുണ്ടോ? പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, റസൂലേ, ഇവിടെ എത്ര സ്ത്രീകളുണ്ട്, എത്ര പേർ ആഭരണം തന്നു, എത്ര പേരെന്തൊക്കെ തന്നു, അതൊക്കെ താങ്കൾ കാണുന്നുണ്ടല്ലോ നബിയേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം തരണമേ, ഞങ്ങൾക്ക് സ്വർഗം തരണമേ, ഞങ്ങളുടെ പാപം പൊറുത്തു തരണമേ, ഞങ്ങൾ പാപം ചെയ്തവരാണ്. നിങ്ങൾ ആലോചിക്കുക, ഖുർആനിന്റെ നൂറുകണക്കിന് വചനങ്ങൾക്കെതിരാണ്, സഹാബത്തിന്റെ ജീവിതത്തിനെതിരാണ്, താബിഈ താബിഈകൾക്കെതിരാണ്, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി 25 പ്രവാചകന്മാരുടെ കൃത്യമായ ചര്യക്കെതിരാണ് ഈ മുസ്ലിം സമുദായത്തെ കൊണ്ട് ഈ പുരോഹിതന്മാർ ചെയ്യിക്കുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം.
അതിനു വേണ്ടിയാ 900 രൂപയ്ക്ക് ശേഷം മുജാഹിദുകൾ വന്നപ്പാ ഐക്യം തകർന്നു. അബൂജാഹിലും അബൂലഹബും നബീന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യം മുഹമ്മദ് നിനക്ക് നാശം, നീ ഞങ്ങളുടെ ജമാഅത്തിൽ ഭിന്നിപ്പുണ്ടാക്കി, ഫറക്ത ജമാഅത്തന, ഞങ്ങളുടെ ജമാഅത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. അതാ സക്കാവിൻ പറയാ, ഏത് നബിയും കേട്ട വാചകത. മുജാഹിദ് സത്യം ഞാൻ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയ പ്രസ്ഥാന പടച്ചോനാണ് സത്യം. പക്ഷെ അത് സ്വർഗത്തിന് വേണ്ടിയുള്ള ഭിന്നതയാണ്. കള്ളു കുടിച്ച് അല്ലെ, ഒരു കള്ളിഷാപ്പിൽ ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, നല്ല ഐക്യത്തില, നല്ല ഐക്യത്തില. ആ നല്ല ഐക്യത്തിൽ നിന്ന് കള്ളു കുടിക്കാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കും. എന്താവും? കള്ളു കുടിച്ചോണ്ടിരുന്ന ബാലനും കള്ളുടിച്ചോണ്ടിരുന്ന ജോസഫും കള്ളുടിച്ചോണ്ടിരുന്ന മുഹമ്മദും ഞാനി കുടിക്കില്ല, നിന്റെ കൂടെ ഞാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റും. അപ്പോ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞവൻ എന്താവും? ഭിന്നിപ്പിന്റെ ആളാവും, സ്വാഭാവിക. ഈ നാട്ടിൽ ഷിർക്കിലും ഖുറാഫാത്തിലും ഇവിടുത്തെ മുസ്ലിങ്ങൾ 900 രൂപയിൽ വലിയ ഐക്യത്തിലായിരുന്നു. അള്ളാഹിനെ പറ്റി അറിയില്ല, റസൂലിനെ പറ്റി അറിയില്ല, സകല ഖുറാഫാത്തിലായിരുന്നു ഈ സമുദായം. അവരെ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് ക്ഷണിച്ചപ്പോ ഭിന്നിപ്പുണ്ടായി. സത്യ റസൂൽ ആദ്യം കേട്ട വാക്ക് എളാപ്പാനോട്, അബ്ദുൽ മുത്തൽ നോക്കി നിങ്ങൾ ആലോചിക്കണം, അബൂലഹബ് നബി ആദ്യമായിട്ട് എല്ലാരെയും വിളിച്ചിരുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. നബി എത്ര നല്ല മനുഷ്യനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിനോട് പറയാ, ഫറക്ത ജമാഅത്തന, എടേ ചെങ്ങായി, ഇതിനെ ഞങ്ങളെ വിളിച്ചത്, ഞങ്ങളെ ജമാഅത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കി, ഞങ്ങൾ നല്ല ഐക്യത്തിലായിരുന്നു. എന്താ ഐക്യോ? വിഗ്രഹാരാധനയുടെ ഐക്യം, ബൗദൈവത്വത്തിന്റെ ഐക്യം, ഹറാമിന്റെ ഐക്യം, അങ്ങനെ തിന്മയിലെ ഐക്യം. ആ ഐക്യം തകർത്ത് നന്മയിൽ ഐക്യം ഉണ്ടാക്കി റസൂല് ജായിദ് പ്രസ്ഥാനം ചെയ്യുന്നതാ. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആനിന്റെ ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലിനോട് പ്രാർത്ഥിക്കുന്നത്? റസൂലിനോട് നേരിട്ട് അല്ലാഹുവിനോടല്ല. എന്നിട്ട് റസൂലേ പ്രാർത്ഥന സ്വീകരിക്കണേ, ആമീൻ ആമീൻ പൊട്ടിക്കറിയ. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് കരയുന്ന ഒരു സുന്നിനെ കണ്ടിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ? പടച്ചോന്റെ പള്ളി കറി കരഞ്ഞ ഒരു സുന്നിനെ കണ്ടിരുന്നു നിങ്ങളുടെ ജീവിതത്തില്? ദർഗയിൽ പോയി കരയ, അതുപോലെ ദർഗയിൽ പോയ റിവേഴ്സ് കീറില് കുയ്യാനന്റെ മാതിരി ബേക്കോട്ട്, എന്താ ചന്തി കാണിക്കാൻ പാടില്ല എന്നാ ദർഗക്ക് നേരെ, അള്ളാന്റെ നേരെയാക, കിബിലക്ക് നേരെയാക, വേറെ ഏത് പള്ളിയിലും ആകാ, ദർഗയെ പറ്റൂല. ഇതാണ് ഇവരുടെ വിശ്വാസം. നിങ്ങൾ ശരിക്കും പരിശോധിക്ക, ശരിക്കും ആലോചിക്ക. ഇവിടെ ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്തുകൾ, ഓരോ ആയത്ത് പറഞ്ഞു തരങ്ങ്. ഖുർആനിലെ 3-ാം അധ്യായം നോട്ട് ചെയ്യണം. ഖുർആനിലെ 3-ാം അധ്യായം കൊട്ടക്കണക്കല്ല കേട്ടോ, ഒട്ടക്കണക്കല്ല, സോൾഡാറ്റി പറഞ്ഞാരി. സൂറത്ത് മായിദയിലാണെന്ന് തോന്നുന്നു എന്ന് പറയാൻ ഞാൻ ആളല്ല. സൂറത്ത് മായിദയിലാണ് എന്നിടത്താണ് അത് പറയാൻ അവിടെ വന്നത്. സൂറത്ത് ആലിമ്രാൻ 3-ാം അധ്യായം 135-ാമത്തെ വചനം, വല്ലദീന ഇദാ ഫഅലൂ ഫായിഷത്തൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫിറൂ ലിദുനൂബി വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂ. ഖുർആനിലൊരു വാചക അർത്ഥം കേട്ടോളി, വല്ല നീതകൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അല്ലാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി. ശരിക്ക് ശ്രദ്ധിക്ക, ആർക്കാ സ്വർഗോ? അല്ലാഹ് പറയാ, ആർക്കാ സ്വർഗോ? ശരിക്ക് കേട്ടോളൂ, ശരിക്ക് പഠിച്ചോളൂ. അതിന് തൊട്ട് മുമ്പ് സ്വർഗത്തെ പറ്റിയാ പറയുന്നത്, അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ സ്വർഗത്തെ പറ്റിയാ പറയുന്നത്. ആ സ്വർഗ ആർക്കാ? അത് അല്ലാഹ് പറയുന്നത്, വല്ല നീചകൃത്യവും ചെയ്തു, വല്ല തോന്നിയാസവും ചെയ്തു, അങ്ങനെ തോന്നിയാസം ചെയ്തിട്ട് സ്വന്തത്തോട് ദ്രോഹം ചെയ്താൽ അല്ലാഹുവിന് ഓർമ്മ വന്നു. ഇവിടെയോ, ഇവിടെ മുസ്ലിയാരോ, ഞങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്തിരിക്കുന്നു നബിയേ, ഞങ്ങൾക്ക് മാപ്പാക്കണ നബിയേ, ഞങ്ങൾക്ക് പുറത്തു വരണ നബിയേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ മറന്നിട്ട് റസൂലിനെ ഓർത്ത് റസൂല് പാപം പുറത്തു വരണം. ഇതാണ് ഇവരുടെ വിശ്വാസം. അഥവാ അള്ളാഹനോടല്ല പാപമോചനം തേടുന്നത്, റസൂലിനോടാണ്. ഇത് ഖുർആനിനെതിരാണെന്ന് ഞങ്ങൾ പറയുന്നു, ഹദീസിനെതിരാണെന്നാ പറയുന്നത്. നിങ്ങളുടെ ദുർവ്യാഖ്യാനം ഞങ്ങൾക്ക് കേൾക്കണ്ട. നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ റിസാലയിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചാലാ കുഴപ്പം, അത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത്. എനി കേട്ടോ, അടുത്ത വാചകം എന്തറിയോ? അങ്ങനെ പടച്ചോൻ ഓർമ്മ വന്നു, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അള്ളാഹനെ ഓർമ്മ വന്നു. അള്ളാഹനെ ഓർമ്മ വരുമ്പോ ഉടനെയുടെ മാപ്പ് അപേക്ഷിക്കണം അല്ലാഹനോട്, പടച്ചോനെ നിന്റെ പാപം പുറത്തു തരണേ. എന്നിട്ട് അല്ലാഹന്റെ ഒരു ചോദ്യം, വമയ്യ അഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാണ് പാപം പൊറുക്കാൻ? ഈ ആയത്ത് സുന്നികൾ എങ്ങനെ പറയും? ഈ ആയത്ത് ഇവിടെ രണ്ട്, നിങ്ങൾ കേട്ടല്ലോ, രണ്ട് പ്രഗത്ഭരായ സുന്നി പണ്ഡിതന്മാരുടെ, ഒന്ന് സലാത്ത് നഗറിലെ പണ്ഡിതനാ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലക്ഷദ്വീപ് നിന്ന് കെട്ടി കെട്ടി പോന്നതാ,
ഇങ്ങനത്തെ പണ്ഡിതന്മാർ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ കരയാൻ, അതിന് ഇസ്ലാം തെളിവില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. അതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവാ, പ്രമാണം ഉദ്ധരിക്കുന്ന ഞങ്ങളോട് പറയുന്നത്. ആ പ്രമാണം ഉദ്ധരിക്കുമ്പോ ആയത്തായ മാത്രം പോരാ, ആ ആയത്തിന് റസൂൽ എങ്ങനെ പഠിപ്പിച്ചു, റസൂലിൽ നിന്ന് സഹാബത്ത് എങ്ങനെ ഉൾക്കൊണ്ടു, താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, ആ റൂട്ട് കണിശവും ക്ലിയറും ആയിരിക്കണം. 921 ശേഷം ഗാന്ധപുരം കൊട്ടപ്പുറത്ത് പറഞ്ഞ അർത്ഥം ഞങ്ങൾക്ക് വേണ്ട. സുലൈമാൻ സക്കാബി ഖുർആൻ ആയത്ത് തിരുത്തി പുതിയ ആയത്ത് കൊണ്ടുവന്ന പുതിയ ആയത്ത് ഞങ്ങൾക്ക് വേണ്ട. അഥവാ സൂറത്തു നിസായിലെ 64 ആയത്ത് സുലൈമാൻ സക്കാബി ഉണ്ടാക്കി. ഖുർആൻ 64 ആയത്തുണ്ട്, പക്ഷെ സുലൈമാൻ സക്കാബി ആയത്ത് അവിടുന്ന് ചുരണ്ടി മാറ്റി, എന്നിട്ട് മൂപ്പര വക ഒരു പുതിയ ആയത്ത് ഭിത്തിയിലു, എന്നിട്ട് ഇത് അല്ല പറഞ്ഞാണെന്ന് അവതരിപ്പിച്ചു. അപ്പൊ എന്ത് കിട്ടു? റസൂലിനോട് പൊറുക്കലിനെ തേടാന്നാവും. അപ്പൊ ഇത് ശരിയാവും. അത് ചെയ്ത പണി, അത് സുലൈമാൻ സക്കാബി ചെയ്ത പണിയാ. ആയത്ത് തിരുത്തി ഞങ്ങൾക്ക് എന്തിനാ തിരുത്തേണ്ടത്? പേടികൾക്കല്ലേ തിരുത്തേണ്ടി വരും? ആയത്ത് തിരുത്തുക, ഒരു ജൂതം പോലെ ലോകത്ത് ഇന്ന് വരെ ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാ. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാ, ഇനി ഇവിടെ അല്ല പറയുന്നത് പാപങ്ങൾ പൊറുക്കാൻ അല്ലാവല്ലാതെ. ഇനി നിങ്ങൾക്കറിയാം ഖുർആനിലെ മറ്റൊരു വാചകം 71 അധ്യായം സൂറത്തു നൂഹ്, എല്ലാം സുന്നി പരിഭാഷ നോക്കാൻ കേക്ക്, ഇപ്പൊ തന്നെ എടുത്തു നോക്കാം. ഖുർആനിലെ 71 അധ്യായം സൂറത്തു നൂഹ് കേട്ടോളൂ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ജനങ്ങളോട് പറയുന്ന വളരെ കാതലായ ഒരു കാര്യം 71 അധ്യായം സൂറത്തു നൂഹ് 28 ആയത്താണ് അതിലുള്ളത്. ആ ആയത്തിലെ 10 മുതൽ 13 വരെയുള്ള വാചകം ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇസ്ലാം എന്താ, സുന്നിസം എന്താ, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മുജാഹിദ് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞങ്ങൾക്കൊരു വിരോധമില്ല. ഞങ്ങൾ പറയുന്നത് ഇതാണ്, ഖുർആൻ സുന്നത്തു അനുസരിച്ച് ജീവിച്ച ഞങ്ങളും ഞങ്ങളും ഒക്കെ രക്ഷപ്പെടും. നമുക്ക് രക്ഷപ്പെടണം, അതിനു വേണ്ടിയാ, ചതിക്കപ്പെടരുത്, അതിനു വേണ്ടിയാ. കേട്ടോ, ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ വയുംദിറുക്കും ബിയംബാലിം വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ മലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. 71 ഇങ്ങനെ അധ്യായ നമ്പറും ആയത്ത് ഉദ്ധരിച്ച് പാർട്ടിക്ക് വേണ്ടി ദുർവ്യാഖ്യാനിക്കാതെ നേർക്ക് നേരെ ഓതാൻ കഴിവുള്ള ഒരു മുസ്ലിയരെ കൊണ്ടിരിങ്ങൾ, ഒരു മുസ്ലിയരെ കൊണ്ടിരിങ്ങൾ. സ്വകാര്യമായിട്ട് നിങ്ങളൊരു വീട്ടില് അടിയും ബഹളവും ഇല്ലേ, ഞാൻ വരും സംസാരിക്കാൻ, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ, നിങ്ങളെ പണ്ഡിതന്മാരെയായിട്ട്. പക്ഷെ നിങ്ങളെ സാധാരണ ഒരു കബഡി ഉണ്ടല്ലോ, അത് പറ്റില്ല. കബഡിയും കരാട്ടെ, അത് പറ്റില്ല. നേർക്ക് നേരെ പ്രമാണങ്ങളെ കൊണ്ട്, വേറെ വാചകമല്ല, കയ്യില്ല, മൂക്കത്തിടിയില്ല, ബേളണ്ടാക്കലില്ല, തക്ബീർ മുഴക്കങ്ങളില്ല, നേർക്ക് നേരെ ഇരുന്നിട്ട് അപ്പറോ ഉപ്പറോ അപ്പ കാണാ. പ്രമാണത്തിന്റെയും കെട്ടിയ തലേക്കെട്ടിന്റെയും ഒക്കെ നീളത്തിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കണ്ട. കേട്ടോളൂ, ഖുർആൻ എന്താ പറയും? 71 അധ്യായം 10 വചനം. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടൂ, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അള്ളാഹനോട് പാപമോചനം തേടാനാ നൂഹ് നബി ആവശ്യപ്പെടുന്നത്. ഇവരോ ജനങ്ങൾ മിച്ചുകൂട്ടി റസൂലിനോട് പാപമോചനം തേടുക, റസൂലിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ തെളിവെന്താ? ഇങ്ങനെ ചെയ്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. ഞാൻ ചോദിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട്, ഞങ്ങളെ കാണുന്നില്ലേ തങ്ങളേ, ഞങ്ങളെ പാപം പൊറുത്തി തരണേ തങ്ങളേ, എത്ര നേരമായി വന്നേ തങ്ങി നിൽക്കുന്നു തങ്ങളേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹദീസ് കൊണ്ട് ഉദ്ധരിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് എടുത്തു. ആ 10 കൊല്ലത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഗതി നടത്തിയിട്ട് തെളിയിക്കേ. നിങ്ങൾ വലിയ സക്കാഫിമാരല്ലേ, എത്ര പണ്ഡിതന്മാരല്ലേ, നിങ്ങൾ തെളിയിക്കേ. 12 കൊല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്ത് എടുത്തു, തെളിയിക്കങ്ങളേ. ആ 12 കൊല്ലത്തിനിടയിൽ നിങ്ങൾ സംഘടിപ്പിച്ച് ഇതുപോലൊരു സദസ് സംഘടിപ്പിച്ച് റസൂലുള്ളാഹിനോട്. ഇനി ഇത് പറയുമ്പോ അവർക്ക് പറയാനുള്ള മറുപടിയും കൂടി ഞാൻ ആദ്യം പറഞ്ഞേക്കാം, നിങ്ങൾ കേട്ടോളീ. വലു അന്നകും മില്ലലമോ അംഫുസോ എന്നുള്ള ആയത്തോടും ഓതുമ്പോ സൂറത്ത് നിസായിലെ 4:64 ഓതുക, ഓതുക. ഇനി ഞാനിത് പറഞ്ഞോണ്ട് ചെലപ്പം വേറെ ഏതെങ്കിലും ഓതും കേട്ടോ, ഞാൻ ഇത് പറഞ്ഞോണ്ട് ചെലപ്പം വേറെ ഏതെ ഓതും. ഇതാണ് എല്ലായിടത്തിലും ഓതാറുള്ളത്. ഇത് ഓതുമ്പോ നിങ്ങൾ ഒറ്റ കാര്യം ചോദിക്കണം, അത് നിങ്ങൾ എങ്ങനെ ചോദിക്കണോ, സുന്നിയത് ചോദിക്കണോ, ഉസ്താദേ ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ആദ്യം കേട്ടത്? ആ അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അത് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ആ അതെ. നബി സഹാബികളോട് ഇത് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുക. എന്നാ കുറ്റിയാടി സക്കാബി ഞങ്ങൾ ലണ്ടനിലോ ഫ്രാൻസിലോ ചെന്ന് തപ്പണ്ടി വരും, പിന്നെ സ്റ്റേജിലെത്തിക്കാൻ.
ധൈര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചോദ്യം ചോദിക്ക്, ആ ആയത്ത് റസൂൽ സഹാബികൾക്ക് എങ്ങനെ പഠിപ്പിച്ചു? സഹാബ് ഏത് ഖുർആൻ ആയത്തിന്റെ ആണല്ലോ. എന്നാ ആ ആയത്ത് കേട്ട സഹാബികൾ ആരും ചെയ്തില്ല. അപ്പൊ സഹാബികൾക്കാർക്കും ഖുർആൻ മനസ്സിലായില്ല അല്ലേ? സഹാബികൾക്കാർക്കും വിശുദ്ധ ഖുർആൻ മനസ്സിലായില്ല. സഹോദര, എന്റെ പാപപ്പെട്ട പ്രിയപ്പെട്ട നെഞ്ചകത്ത് ഞാൻ സ്നേഹിക്കുന്ന സുന്നി സഹോദര, നീ എത്ര വിദഗ്ധമായാണ് ചൂഷണം ചെയ്യപ്പെട്ടതും ചതിക്കപ്പെട്ടതും. നീ ചോദിക്കേ ആ ആയത്ത് സുമ്മ ഇന്ന അലൈന ബയാന എന്ന് ഖുർആനിലൊരു ആയത്തുണ്ട്. ഖുർആനിലൊരായത്ത് ആയത്തുണ്ട് എന്ന് പറഞ്ഞു പോകല്ലോ കേട്ടോ. 75-ാം അധ്യായം സൂറത്ത് ഖിയാമ 19-ാമത്തെ വചന കൊട്ടക്കണക്കല്ല. എന്താ ഇതിനർത്ഥം എന്നറിയോ? ആയത്തിന് വിശദീകരിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താണ് ആയത്തിന് അല്ലാഹു ആണ് വിശദീകരിക്കുക. ആ അല്ലാഹുവിന്റെ വിശദീകരണം റസൂൽ ആ റസൂൽ നമുക്ക് പറഞ്ഞു തരും. ആ വഹി അനുസരിച്ച് എന്ന ആയത്തിന്റെ ശകലം ഓതുമ്പോ ആ ആയത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയ സഹാബി, അപ്പൊ അവരൊരു സംഭവം ഉദ്ധരിക്കും. ഒരു ഉത്ബിയുടെ ഒരു അത്ബിയുടെ ഒക്കെ അയാള് സഹാബിയല്ല, സഹാബിയല്ല, അയാളെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയെ പറ്റി സിന്ദീഖ് എന്നാണ് മാരിക്ക് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ. അത് പിന്നെ ചർച്ച ചെയ്യണ്ട, അത് സഹാബിയല്ല, സഹാബിന്റെ പേര് എഴുന്നള്ളിച്ചു കൊണ്ടുവരും. അപ്പൊ ചോദിക്കണം ഏത് സഹാബിയ? ആ സഹാബിനെ കണ്ട സഹാബിയതാ. അപ്പൊ കാണാ നിങ്ങൾ ഉസ്താദ്മാരെ തെളിവിന്റെ ബലം. അപ്പോ വിശുദ്ധ ഖുർആൻ ഇസ്തിഗ്ഫാർ നടത്താൻ, അതാണല്ലോ നമ്മൾ നോമ്പിനെ പറ്റി പറയുമെന്താ പറയാ, ആദ്യത്തെ പത്ത് നീന്, രണ്ടാമത്തെ പത്ത് നീന്, മൂന്നാമത്തെ പത്ത് നീന്. ഒന്ന് പാപമോചനത്തിന്റെ പത്ത് അല്ലേ? ആരോടാ പാപമോചനം തേടേണ്ടത്? സുന്നിൽ എങ്ങക്ക് ആർക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഇത്രയും കാലം അള്ളാഹിനോടാ പാപമോചനം തേടേണ്ടത്? പക്ഷെ ഇവര് പറയണെന്നറിയോ, അള്ളാഹിന്റെ റസൂലിനോടാണ്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കേട്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് അൽ ഇർഫാദ് മാസികയാണ്. എന്താണ് അൽ ഇർഫാദ് മാസിക? ഇത് ഏറ്റവും ലേറ്റസ്റ്റാ. അക്കീദ പഠിക്കണം, നിങ്ങള് മനസ്സിലാക്കണം, നിങ്ങള് പിഴച്ചു പോകാൻ പാടില്ല ഒരു പ്രസ്ഥാനം കൊണ്ടും. ഇത് 2007 കേട്ടോ, ഒരു പുതിയ മാസം പറഞ്ഞ് ജനുവരി ആയിട്ടേ ഉള്ളൂ, 2007-ലേതായത്. ഈ മാസികയിലെ ഇവര് പറയുന്ന വാചകം എന്താ അറിയോ, നിങ്ങള് അപകടമാണ്, ഒരു സുന്നിക്ക് പോലും സുന്നിയാകാൻ പറ്റില്ല, അതാണ് പ്രശ്നം. മുസ്ലിയാക്കന്മാർ പറയുന്ന അനുസരിച്ച് സുന്നിക്കും ജീവിക്കാൻ പറ്റില്ല ലോകത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയുടെ വസീല, ഒരു വിവർത്തന ലേഖനമാണ്, ഷൗൽ ഹമീദ് ശാന്തപുരം എഴുതിയിട്ടുള്ള ലേഖന. റഷീദ് കുട്ടിയാരി 13-ൽ വന്നിട്ട്, നന്മണ്ട 13-ൽ വന്നിട്ട് ഒറ്റ മറച്ചില്ല. പക്ഷെ പേരോട് ഉസ്താദ് വേറൊരു സ്ഥലത്ത് എന്നിട്ട് എന്താ പറഞ്ഞറിയോ, അത് ശരിയാണ്. അപ്പൊ വലിയ ഹോജ ഏത് അബ്ദുൽ റഷീദ് കുട്ടിയാടിക്ക് കുറിപ്പ് എഴുതി കൊടുക്കൽ പേരോടാ. ആ കുറിപ്പിന് മാത്രം പറയാം, മൂന്നട്ടം പറയാൻ അറിയില്ല, അതാണ് പ്രശ്നം. കേട്ടോളി, നമുക്ക് നബി തിരുമേനിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല, അതവിടെ കണ്ട്. നമുക്ക് നബി തിരുമേനിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല, അല്ലാഹുവിനോട് ചോദിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. സുന്നികളുടെ വിശ്വാസം എന്താ ചെറുതല്ല, അള്ളാഹിനോട് ചോദിക്കാൻ അവകാശമുള്ള ഒരേ ഒരാള് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ? നമ്മൾ റസൂലിനോട് മാത്രം ചോദിക്കുക, അള്ളാഹിനോട് നമ്മൾ ചോദിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ കേട്ടോളൂ, ഇത് എഴുതുന്നത് 2007 ജനുവരി ഡിസംബറിലാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട അടുത്ത വാചകം എന്തറിയോ, ആ നബി തങ്ങളെ മറികടന്ന് നേരിട്ട് നാഥനോട് ചോദിക്കാൻ നമ്മളാരാ? അപ്പൊ കുടുങ്ങി, സുന്നികളും കുടുങ്ങി, മുജാഹിദുകളും കുടുങ്ങി, സ്വർഗ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യന്മാരും കുടുങ്ങി ഇവരെ കൊണ്ട്. അതായത് സുന്നികളുടെ പ്രസിദ്ധീകരണ തമാശയല്ല, വളരെ ഗൗരവമായിട്ട് കണ്ടോളൂ. ഇനി ഞാൻ പറയുന്ന വിശദീകരണം ശ്രദ്ധിക്കും. സുന്നി പള്ളിയാണ് നമ്മുടെ തൊട്ടുതായ. ആ പള്ളിയിൽ ഒരു എ പി സുന്നി പള്ളിയിലേക്ക് കയറുക, വലത് കാല് വെച്ച് അല്ലാഹുമ്മിഫ്തഹിലി എന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറയാൻ ഒരു സുന്നിക്ക് ഇനി പാടില്ല. നീ എങ്ങനെ നേരിട്ട് അള്ളാഹിനോട് തേടുക? ഇവരുടെ ചോദ്യമാണ്, നീ എങ്ങനെ നാഥനോട് നേരിട്ട് തേടും? അപ്പൊ എന്ത് വേണോ? പള്ളിയിൽ പ്രവേശിക്കുമ്പോ റസൂലിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറന്നു തരണമേ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ എനിക്ക് കവാടം തുറന്നു തരണേ. അപ്പൊ സുന്നി പ്രസിദ്ധീകരണത്തിലെ മദ്രസയെ പഠിപ്പിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളും ഇനി മുതൽ തിരുത്തണം. ഇതൊക്കെ വലിയ പാടാ. പിന്നെ ഒരു വഴിയുണ്ട്, ഇത് എഴുതിയോ അങ്ങ് ഒഴിവാക്കിയാ മതി. ഏത് ഇത് എഴുതിയോനെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നീൻ, ഓനെ കാണുമ്പോ തന്നെ ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന ഒറ്റ പോക്ക്. അരേ, ഇത് എഴുതിയ വിദ്വാനെ കാണുമ്പോ, അല്ലാത്ത ബാക്കിയുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അല്ലാത്ത ഇസ്ലാമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, വാഹനത്തിൽ കയറുമ്പോ സുബ്ഹാനല്ലദീ എന്ന് പറയാൻ പറ്റില്ല, അല്ലാഹിനോട് നേരിട്ട് തേടാൻ പറ്റില്ല, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രാർത്ഥന അല്ലാഹിനോട് നേരിട്ട് തേടാൻ പറ്റില്ല, എത്രത്തോളം നിസ്കരിക്കാനും പറ്റില്ല.
നിസ്കരിക്കാൻ പറ്റില്ല, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നാഥനോട് നേരിട്ട, അത് നീ എങ്ങനെ തേടും? റസൂലിനെ മറികടന്ന് നാഥനോട് നേരിട്ട് തേടാൻ നീ ആരാ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയരുത് എന്ന് സുന്നികളെ പഠിപ്പിച്ച പുരോഹിതനെ തിരിച്ചറിയാൻ സുന്നികളെ മുജാഹിദാണോ? ഏറ്റവും ലേറ്റസ്റ്റാ 2007. ഒരുണ്ട് മറിഞ്ഞാ പറ്റില്ല. കാരണം എന്തറിയോ? മൊയ്തീമാല എഴുതിയിട്ട് കൊറേ കൊല്ലായി. നിങ്ങൾ പല പുസ്തകം, ഞാൻ ഉദ്ധരിച്ച പല പുസ്തകം ഒരുപാട് കൊല്ലായി. ഇന്ന് ഒന്നലയും തുടങ്ങിയല്ലേ നിങ്ങളിത്? ഇപ്പൊ നിങ്ങൾ നേരിട്ട് പറയാ. എന്നിട്ട് പറയണ എന്തറിയോ? ലോകത്തെവിടെ നിന്ന് പ്രവാചകരെ വിളിച്ചാലും ഉത്തരം ലഭിക്കും. ലോകത്തെവിടെ നിന്ന് പ്രവാചകരെ വിളിച്ചാലും ഉത്തരം ലഭിക്കും. അണ്ടാ, ഉത്തരം ലഭിക്കും. നബിതങ്ങൾക്ക് വരാനും കാണാനും ഉത്തരം നൽകാനും കഴിയും. അണ്ടാ, ലോകത്തെവിടെ നിന്ന്? അള്ളാഹനെ പറ്റി നമ്മൾ പറയണെന്താ? ലോകത്ത് നിന്ന് എവിടെ നിന്ന് വിളിച്ചാലും അല്ലാഹ് കേൾക്കും, റസൂലും കേൾക്കും. അണ്ടാ, ഈ സമുദായത്തെ അല്ലാഹുവിൽ നിന്ന് അകറ്റി, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിൽ നിന്ന് വേർപെടുത്തി. എന്നാലേ 2007 ജനുവരി കാന്തപുര ഉസ്താദ് പറയുന്ന എന്തറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാ എടോ അല്ലാഹനോട് നേരിട്ട് തേടലാ കാന്തപുര ഉസ്താദ്. അപ്പൊ ഇവര് തമ്മിൽ അപ്പൊ ഫൈറ്റ് കേട്ടോളി. ഇതാ അണ്ടെ എന്തൊരു മുഞ്ചി സുന്ദര കുട്ടപ്പൻ ആണോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരി. ഈ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകമായി ഇത്. 2007 ജനുവരി 2007 ജനുവരി ഈ പുസ്തകത്തിൽ ഉസ്താദ് 12-ാമത്തെ പേജ് പറയാ കേട്ടോളി. പക്ഷെ ഈ ലേഖനം എഴുതുമ്പോ വേറൊരു വ്യത്യാസമുണ്ട്. ഇത് പിഴപ്പിച്ച മുസ്ലിങ്ങളോട് പറയല്ല, ഇത് വായിക്കുന്നത് മാതൃഭൂമിയിലും മലയാള മനോമര അമുസ്ലിങ്ങളാ. അതുകൊണ്ട് മുപ്പര് സാക്ഷാൽ ദീന് പറഞ്ഞു. അപ്പൊ അമുസ്ലിങ്ങളോട് സാക്ഷാൽ ദീന് പറയാ, തന്റെ കൂടെ ഉള്ള പോക്കറ്റിലെ പൈസക്ക് വേണ്ടി അവർ നരകത്ത് പോയാലും അവരോട് ദീനല്ലാത്തത് പറയാ. അതാണ് കാന്തപുരം കേട്ടോളി. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുന ഖമറുൽ ഉലമ എന്ന മഹാനുഭാവൻ കേട്ടോളി. നിന്റെ 12-ാമത്തെ പേജ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് കേട്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന വിശ്വാസം മനസ്സിനെ സർവബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു, അന്ധവിശ്വാസത്തിൽ മിഥ്യകളിൽ നിന്നും വേർപെടുത്തുന്നു, അടിമത്തത്തിനും ചൂഷണത്തിനുമെതിരെ സമരസജ്ജരാക്കുന്നു, മനസ്സിന് ആത്മധൈര്യവും പ്രതികരണശേഷിയും നേടിക്കൊടുക്കുന്നു. അടുത്ത വാചകം ശരിക്കും ശ്രദ്ധിക്ക്. ഇത് ന്യായാന്യായങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, സ്വർഗവും നരകവും തമ്മിലുള്ള പോരാട്ടം, തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടം, അധർമ്മകാരികളും ധർമ്മകാരികളും തമ്മിലുള്ള പോരാട്ടം. അടുത്ത വാചകം എന്തറിയോ? തന്നെ സൃഷ്ടിച്ച നാഥനുമായി നേരിട്ട് ബന്ധപ്പെടുവാനും, തന്നെ സൃഷ്ടിച്ച നാഥനുമായി നേരിട്ട് ബന്ധപ്പെടുവാനും അവന്റെ ദയയും അവന്റെ സഹായവും നേടുവാനും അനുഭവിക്കുവാനും തനിക്ക് സൗഭാഗ്യമുണ്ടാകുന്നു. കണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ നാഥനുമായി നേരിട്ട് ബന്ധപ്പെടാൻ. ഇനി നിങ്ങൾ നോക്കി ഇവരെന്താ പറയുന്നത്? നാഥനുമായി നേരിട്ട് ബന്ധപ്പെടാൻ നമ്മളാരാ? അത് നിങ്ങൾ കാന്തപുരത്തിനോട് ആദ്യം ചോദിക്കുക. നാഥനുമായി നേരിട്ട് ബന്ധപ്പെട്ട് പറയും നിങ്ങളാരാ? അപ്പൊ നിങ്ങൾ ആലോചിച്ച്, 2007 ജനുവരി പറഞ്ഞപ്പോ സാക്ഷാൽ മതം പറഞ്ഞു, 2007 ഡിസംബർ ആയപ്പോ ശിർക്കും പറഞ്ഞു. ഈ രണ്ടും കൂടെ എങ്ങനെ ദീനാകുക? ഒരു ഭാഗത്ത് 2007 കാന്തപുര ഉസ്താദ് പറയും നാഥനോട് നേരിട്ട് തേടലാണ് തൗഹീദ്, അതാണ് അവന്റെ ദയയും കാരുണ്യവും കിട്ടിയാൽ നല്ലത്. 2007 ഡിസംബർ ആയപ്പോ ആരാണ് നാഥനോട് നേരിട്ട് തേടാൻ എന്ന് കാന്തപുരത്തിനെ പോലും ധിക്കരിക്കുന്ന ഒരു സംഭവം ആലോചിക്കണങ്ങള്. ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങള് കൃത്യമായി ഒന്ന് ആലോചിക്ക്. ഈ കൗമ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പല ദുരാരോപണങ്ങളും ഉന്നയിക്കുന്ന എന്തിനറിയോ? ജനങ്ങളിൽ നിന്ന് കാതലായ വശത്തം മറച്ചു വെക്കാനാ. ബുഡൂലങ്ങളെ കാതലായതിൽ തന്നെ ഏറെ നിങ്ങൾക്കറിയോ ഇവര് പറയണെന്നറിയോ? പേരോട് ഉസ്താദ്. ഈ ഉസ്താദിനൊരു പ്രത്യേകത ഉണ്ട്. ഉസ്താദ് പലപ്പോഴും മുജാഹിദുകൾക്ക് വേണ്ടി സംസാരിക്കും. ഉസ്താദ് വന്ന ആ നാട്ടിൽ വേരോടും, പേരോട് വന്നാൽ വേരോടും. ഉസ്താദ് ഒരു സ്ഥലത്ത് വന്നാ വേരോട്ടമാണ്. ആ ഉസ്താദ് പറയണെന്നറിയോ? മീക്കായിലിനോട് മഴ നേടാൻ പാടുണ്ടോ? ഇല്ല, ഇല്ല. അങ്ങനെ നിങ്ങൾ പറയില്ലേ? ഇല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ സമർത്ഥിക്കുക. എന്നാ അലവി സക്കാഫിയോ? അല്ലാത്തവരോട് മഴ തേടാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാം അല്ല. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാകുക? ആ രംഗങ്ങളൊന്ന് കാണുക. ആദ്യം നമ്മുടെ ബഹുമാന്യനായ പേരോട് ഉസ്താദ് അത് പറയുന്ന രംഗവും, ആ ഒരു ചോദ്യോത്തര സെഷനാണ്. എവിടെ? പെരിങ്ങാടിയിൽ നടന്ന ഒരു വാദപ്രതിവാദം, ഒരു മുഖാമുഖമാണ്. ആ മുഖാമുഖത്തിലെ ചോദ്യവും ആ മുഖാമുഖത്തിലെ അദ്ദേഹത്തിന്റെ ആൻസറും ശ്രദ്ധിക്കി കേൾക്കി. അവനെ കുറച്ച് ശബ്ദത്തിലിട്ടു കൊടുക്കും. അതുപോലെ മരിപ്പിക്കാൻ മലക്കളേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മൊയ്തീ ഷെയ്ഖിന് അള്ളാഹു മഴ പെയ്യിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ചോദ്യം
അപ്പൊ അല്ല പറയുന്നു അൻസല്ലാമിനസമായി മാനം ആകാശത്തു നിന്ന് വെള്ളർക്കിയ നമ്മളാണ്. ഇയാൾ പറയുന്നു മീക്കായിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അയപ്പേന്ന് ഏൽപ്പിച്ച് മീക്കായിൽ ഏൽപ്പിച്ചിട്ടില്ലേ? ഇല്ല 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 ഏൽപ്പിച്ചിട്ടില്ല. അതാ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഒരു സംഗതി വന്ന വേറെ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. നോക്ക് ഐനും തക്ബീർ, മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ ഒരാശയം പേരോട് അംഗീകരിച്ചപ്പോ ഐനും തക്ബീർ. ഈ കൗമ എന്താ മനസ്സിലാക്കിയെന്നറിയോ? പോം പോം പറഞ്ഞ ഓണടിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു വിവരക്കേട് പറഞ്ഞ അയിനൊക്കെ എന്ത് ചെയ്യണോ? തക്ബീർ എല്ലി കൊടുക്കണമെന്ന് ആ കൗമ മനസ്സിലാക്കിയേ. അങ്ങനെ ഒരു കാര്യം കേൾക്കണോ? ഇതെന്തറിയോ? അബ്ദുർ റഷീദ് കുറ്റിയാടി ഒരു ഒഴുക്കം മട്ടില് നന്മണ്ട 13 പറഞ്ഞു ഏതാ? കുഞ്ഞിമോനെ ഞങ്ങൾ ഒളയമേൽ വരും, നന്മണ്ട ഞങ്ങളെ പൂട്ടി ഒതുക്കാന്നുള്ള കുഞ്ഞിമോന്റെ പൂതി അവിടെ വെച്ചോ. ഞങ്ങൾ ഒളയമേൽ വരും, നിങ്ങൾ ഉള്ളടുത്ത്, നിങ്ങൾ ഉള്ളടുത്ത്, ഞങ്ങൾ ഉള്ളടുത്ത് ഞങ്ങളെ പൂട്ടിട്ടിട്ടേ നിങ്ങളെ കുതന്ത്രം നിങ്ങളെ സുന്നി നാട്ടിലെ നിങ്ങൾക്ക് വെലപ്പോക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ കെട്ടിയിരുന്ന തന്ത്രം കുഞ്ഞിമോൻ അങ്ങ് അവസാനിപ്പിക്കും. ഈ ഖുതുബിയത്ത് ഇത് എഴുതിയത് ഇത് പരിഭാഷപ്പെടുത്തി ആരാറിയോ? പാറന്നൂർ പി പി മൊയ്തീൻ കുട്ടി മുസ്ലിയാര്. ആരാണ് പാറന്നൂർ പി പി മൊയ്തീൻ കുട്ടി മുസ്ലിയാര്? ഈ മുസ്ലിയാര് സുന്നികളുടെ എ പി സുന്നികളുടെ പണ്ഡിതനാ. ഈ ഖുതുബിയത്തിൽ എന്താ പറയണറിയോ? പേരോട് പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ എല്ലാരും കേട്ടോ, മോനെ മഴ പെയ്യിപ്പിക്ക, അല്ല ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു കാര്യവും അല്ല എന്റെ ചെയ്യണത്, മീക്കായിൽ ഏൽപ്പിച്ചിട്ടില്ല. ഏത് മീക്കായിൽ ഏൽപ്പിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാ ഞങ്ങൾ പറഞ്ഞ തെറ്റ്. നിങ്ങൾ കേക്കി ഇതാ ഈ പുസ്തകം, ഈ പുസ്തകത്തിന്റെ 10-ാമത്തെ പേജ് വായിച്ചു കളിപ്പിച്ചരാ. യാ കുതുബ അഹ്ലി സമാഇ വൽ അർളി ഔദഹുമാ, കേട്ടോളിട്ടോ പറയാ, നിന്റെ പേജ് 10, ആകാശഭൂമിയുടെ കുതുബ് കേന്ദ്ര ബിന്ദു അല്ലരാ അത് മദീൻ ശൈഖ് അല്ലല്ല. ഇവര് പറയുന്ന ആകാശത്തിന്റെ ഭൂമിയിലെ കേന്ദ്ര ബിന്ദു മൈദീൻ ശൈഖ് ആണ്, കേട്ടോളി. എന്നിട്ട് അടുത്ത വാചകം എന്നറിയോ? ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ മൈദീൻ ശൈഖ്. അപ്പൊ പേരോട് ഉസ്താദ് പറയുന്നെന്താ? അല്ലയാണ് മഴ അൻസല മിനസ്സമാ ഇമാ, മഴ ഇറക്കണ അല്ലയെന്ന് പറയുന്നു. മോനെ ഇങ്ങോട്ട് നോക്ക് പേരോട് ഉസ്താദ്, വൻസല മിനസ്സമാ ഇമാൻ. പിന്നെ നിങ്ങൾ ഇതെന്താ പറഞ്ഞത്? നിങ്ങൾ ഇതെന്താ പറഞ്ഞത്? മൊയ്തീൻ ശൈഖാണ് മഴ പെയ്യിപ്പിക്കുന്ന അരുവി ഒഴുക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ എന്തൊക്കെ ഗുണവിശേഷങ്ങളുണ്ടോ അതൊക്കെ ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന മഹാനിൽ നിങ്ങൾ ആരോപിച്ചു. ഇതിനെതിരാണ് ഖുർആന്റെ ആയത്ത്. അതാണ് പേരോട് വൻസല മിനസ്സമായി മാ നോദിയത്. മഴ പെയ്യിപ്പിക്കുക എന്ന ഡ്യൂട്ടി മീക്കായിലിനെ ഏൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും മീക്കായിലെ മഴ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ജാലിയത്ത് വെച്ച് അലവിയെ കണ്ടിച്ചുകൊണ്ട് ഈ കാര്യം സവിസ്തരം ഞാൻ പറഞ്ഞു. അന്ന് അലവി എന്നെ കണ്ടിച്ചുകൊണ്ട് പറഞ്ഞ പ്രസക്തമായ ഭാഗത്തെ ആ രണ്ട് ഭാഗവും നിങ്ങൾക്ക് കേൾക്കാം അടുത്ത ക്ലിപ്പിംഗിലൂടെ.